गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഇന്ന് ഉദ്ധരേദാത്മനാത്മാനം എന്ന പേരിലാണ് വിഷയം വെച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ക്ലൈബ്യം മാസ്മഗമ എന്നുള്ള വാക്യത്തെയാണ് വിചാരം ചെയ്തത്. അതേ ഗീതാശാസ്ത്രത്തിൽ 6-ാം അധ്യായത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഉദ്ധരേദാത്മനാത്മാനം. ഉദ്ധരേത് ഉയർത്തിയാലും ഉയർത്തിയാലും എന്തിനെ ഉയർത്തിയാലും ആരെ ഉയർത്തിയാലും ആത്മാനം തന്നെ, ആത്മാവിനെ എന്ന് വെച്ചാൽ തന്നെ. എന്തിനെ കൊണ്ട് ഉയർത്തിയാൽ എങ്ങനെ ഉയർത്തണം? പറയുന്നു ആത്മാനാ തന്നെ കൊണ്ട്. ഏറ്റവും ലളിതമായി അർത്ഥം പറഞ്ഞാൽ തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും, ഇതാണ് വാച്യാർത്ഥം. ഏത് സാഹചര്യത്തിലാണ് ഉപദേശിക്കപ്പെടുന്നത് എന്നല്പം നമുക്ക് ചിന്തിക്കാം. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചു സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടുകൂടി ശിഷ്യസ്തേഹം ശാധിമാം ത്വാ പ്രപന്നം എന്ന് പറഞ്ഞ് അർജുനൻ ഭഗവത്പാദത്തിൽ സ്വയം സമർപ്പിച്ചു. അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വരൂപത്തോടുകൂടിയ ഞാൻ ധർമാധർമ്മ വിവേചനത്തിൽ അശക്തനായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ ഇതാ അങ്ങയിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ശിഷ്യനായ എനിക്ക് എന്താണ് ശ്രേയസ്സിൻ്റെ മാർഗമെന്ന് അങ്ങ് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണമേ. ഈ ഒരു പ്രാർത്ഥനയാണ് അർജുനൻ ചെയ്തത്. ഇതിന് മറുപടിയായിട്ട് ശ്രേയസ് ആത്മജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ, ശ്രേയസത്തെ പ്രാപിക്കാൻ നിശ്രേയസത്തെ പ്രാപിക്കാൻ ആത്യന്തികമായ ദുഃഖനിവൃത്തിയിലേക്ക് ഉയരാൻ ആത്മജ്ഞാനമല്ലാതെ മറ്റൊരു മാർഗമില്ല. താത്കാലികങ്ങളായ ശാന്തി സമാധാനം ഇവയ്ക്കൊക്കെ പല മാർഗങ്ങളുണ്ട്. ചിത്തശുദ്ധിയെ നേടാൻ ഉപാസനകളുണ്ട്. പക്ഷേ ആത്യന്തികമായ നിശ്രേയസത്തിലേക്ക് ആത്മവിജ്ഞാനമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് ഭഗവാൻ പരമമായ ആത്മതത്വത്തെ, ആത്മവിജ്ഞാനത്തെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഗീതയുടെ ആരംഭത്തിൽ. 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 54-ാം ശ്ലോകം വരെ നീളുന്നതാണ് ഈ പരമമായ തത്വോപദേശം. അനന്തരം ആ ഒരു തത്വവിജ്ഞാനത്തിലേക്ക് ഉയർന്ന ഒരു മഹാന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും മറ്റും
അർജുനൻ സംശയം ചോദിച്ചു. അതിന് ഭഗവാൻ സമാധാനം പറഞ്ഞു. തുടർന്ന് ശരീരബോധത്തോടുകൂടി ഇരിക്കുന്ന കാലത്തോളം ഓരോ വ്യക്തിയും തന്നെ തന്നിൽ നിക്ഷിപ്തങ്ങളായ കർമ്മങ്ങളെ ആചരിക്കണം. ആ കർമാചരണം എങ്ങനെയായിരിക്കണം എന്നതൊക്കെ വിസ്തരിച്ച് ഉപദേശിച്ചു. അതേസമയത്ത് ആത്മാരാമന്മാരായ തന്നിൽ തന്നാൽ ആനന്ദിച്ചു കഴിയുന്ന വിജ്ഞാനികളെ സംബന്ധിച്ച് യാതൊരു കർത്തവ്യവും തന്നെ ശേഷിക്കുന്നില്ല എന്നും ഭഗവാൻ ഇടയ്ക്കിടെ ഉപദേശിച്ചു. ഇങ്ങനെ കർമാചരണത്തിൻ്റെയും കർമ്മസന്യാസത്തിൻ്റെയും മാർഗങ്ങളെ ഉപദേശിച്ച് ആ ഉപദേശങ്ങളിലൊക്കെ പരമമായ ആത്മജ്ഞാനം മാത്രമാണ് നിശ്രേയസ ഹേതു എന്നത് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് ക്രമമായി 6-ാം അധ്യായത്തിലെത്തുമ്പോഴത്തേക്ക് ഈ ഒരാത്മവിജ്ഞാനത്തിലേക്ക് സ്വയം ഉയരുന്നതിന് എങ്ങനെ നമ്മൾ സാധനാനിഷ്ഠമായ ജീവിതം നയിക്കണം, നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ ക്രമീകരിക്കണം, ചിത്തസംയമത്തിനുള്ള ഉപാധികൾ എന്തൊക്കെയാണ്, അന്ധകരണത്തെ ഏകാഗ്രവും ശുദ്ധവുമാക്കി തീർക്കാൻ എങ്ങനെ ഉപാസനകൾ അനുഷ്ഠിക്കണം, അതിൽ തന്നെ സൂക്ഷ്മമായ ധ്യാനം എന്താണ്, എങ്ങനെയാണ് ധ്യാനം എന്നുള്ള പരമമായ ഉപാസനയിലേക്ക് എങ്ങനെ ഒരാൾക്ക് ഉയർന്നെത്താൻ സാധിക്കും, ഈ വക വിഷയങ്ങളെ ക്രമമായി പ്രതിപാദിക്കുകയാണ് 6-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. ആ ഉപദേശത്തിലാണ്, അതായത് ചിത്തസംയമം അഥവാ അഭ്യാസയോഗം എന്നുള്ള ആ ഉപദേശഭാഗത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വാക്യം വരുന്നത്. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനമവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഇതാണ് ശ്ലോകം. ഒന്നുകൂടി പറയാം. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനമവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഉദ്ധരേത്, ഉദ്ധരേത്, ഉദ്പൂർവകമായ ഹൃ ധാതുവിൻ്റെ രൂപമാണ് ഉദ്ധരേത്. അർത്ഥം ഉയർത്തിയാലും, ഉയർത്തിയാലും, ഉയർത്തിയാലും എന്ന് പറയുമ്പോൾ ഏതോ ഒരു പ്രതലത്തിൽ നിന്നാണ് ഉയർത്തേണ്ടത്. എവിടെ നിന്ന്? ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന്, ഈ അജ്ഞാന ബന്ധനത്തിൽ നിന്ന്, ഈ ദുഃഖഭൂയിഷ്ടമായ സംസാരത്തിൽ നിന്ന്, അവിദ്യയുടെ കെട്ടുപാടിൽ നിന്ന്, തദ്ഹേതുവായി ഉണ്ടാവുന്ന അനർത്ഥ പരമ്പരകളിൽ നിന്ന്, എന്തെല്ലാം നമ്മെ പരിമിതപ്പെടുത്തുന്നുണ്ടോ, നമ്മെ അസ്വതന്ത്രരാക്കുന്നുണ്ടോ, നമ്മളെ പരതന്ത്രരാക്കുന്നുണ്ടോ, അത്തരം കെട്ടുപാടുകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്നെല്ലാം ഉയർത്തിയാലും. അതെന്തേ അങ്ങനെ പറഞ്ഞത്? നോക്കൂ, വേദത്തിൽ ആവർത്തിക്കുന്നൊരു മന്ത്രമുണ്ട്, പുരുഷോവാവ സുഹൃതം, പുരുഷോവാവ സുഹൃതം എന്ന്. ഏറ്റവും ഉത്കൃഷ്ടമായി ചെയ്യപ്പെട്ടതാണ് ഈ മനുഷ്യൻ, എത്രയോ ഉത്കൃഷ്ടമായി ചെയ്യപ്പെട്ടതാണ് ഈ മനുഷ്യൻ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. താത്പര്യം, ലോകത്തിൽ അനേക ജീവയോനികളുണ്ട്. ആത്യന്തികമായി ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകല ചരാചരങ്ങളും ഏകാത്മ സ്വരൂപം തന്നെ. അതിലാർക്കും അഭിപ്രായ ഭേദമില്ല. അവിടെ ഉയർച്ച താഴ്ചകളൊന്നുമില്ല. ഒരു പുൽക്കൊടിയിലായാലും ഒരു കൃമിയിലായാലും കീടത്തിലായാലും ബ്രഹ്മാവിലായാലും വിഷ്ണുവിലായാലും കുടികൊള്ളുന്ന ചൈതന്യവിശേഷം ഏകമാണ്, അദ്വിതീയമാണ്. പക്ഷേ അതേ സമയത്ത് ജീവ ഉപാധികൾക്ക് വ്യത്യാസമുണ്ട്.
ഏത് ഉപാധിക്ക് അനുസൃതമായിട്ടോ നാം നിരീക്ഷിക്കുന്നത്, അതിനനുസരിച്ച് ഉയർച്ച താഴ്ചകളുണ്ട്. അവിടെ ബ്രഹ്മാവ് പുൽക്കൊടി രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. ഉപാധിയുടെ തലത്തിൽ ചൈതന്യ സ്വരൂപത്തിൽ ഏകമാണെങ്കിലും ഉപാധികളിൽ ഭിന്നതയുണ്ട്. ആ ഉപാധികളിലുള്ള ഭിന്നതകളെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യ സൃഷ്ടിയുടെ മനുഷ്യജന്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്. ഈ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആചാര്യന്മാർ ദുർലഭം മാനുഷം ജന്മ, മനുഷ്യജന്മം അതീവ ദുർലഭമാണെന്നൊക്കെ കീർത്തിച്ചത്. മനുഷ്യത്വം അത്യന്തം ദൈവാനുഗ്രഹഹേതുകമാണെന്ന് അതുകൊണ്ടാണ് ആചാര്യന്മാർ കീർത്തിച്ചത്, ഉത്കൃഷ്ടതമമായതുകൊണ്ട്. 84 ലക്ഷം ജീവയോനികൾ, ജീവയോനികൾ എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഷീസുകൾ എന്നർത്ഥം. ഈ കണ്ട 84 ലക്ഷം ജീവയോനികളിൽ ഏറ്റവും ഉത്കൃഷ്ടതമമായി പറയപ്പെട്ടത് മനുഷ്യ സൃഷ്ടി. എന്തേ ഈ മനുഷ്യന്റെ മഹത്വം? എന്തേ മറ്റ് ജീവികളിൽ നിന്ന് അവൻ ഉയർന്നു നിൽക്കാൻ ചെയ്തു? ഇതാലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മുടെ വിശേഷ ബുദ്ധി ഒന്ന് മാത്രമാണ് നമ്മെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഉത്കൃഷ്ടരാക്കുന്നത്. വിശേഷബുദ്ധി മറ്റ് ജീവികൾക്കുണ്ട്, പക്ഷെ അത് തിരിച്ചറിവിനുള്ള വിശേഷബുദ്ധിയാണ്. തിരിച്ചറിവിനുള്ള വിശേഷബുദ്ധി മറ്റ് ജീവികളിലൊക്കെ നമുക്ക് കാണാം, പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള വിശേഷബുദ്ധി, ഇതാണ് മനുഷ്യന്റെ സവിശേഷത. ശ്രീമദ് ഭാഗവതത്തിൽ ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ മുദമാപദേവഹ എന്നൊരു വാക്യം കാണാം. ബ്രഹ്മാവലോകധിഷണയോടൊത്ത മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ് സൃഷ്ടി പ്രക്രിയ പൂർണ്ണമായത് എന്ന്. മർത്യനിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യാസം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ജന്തുക്കളും മർത്യന്മാരാണ്, മരണധർമ്മത്തോടുകൂടിയവരാണ്. മനുഷ്യൻ, മനു അവബോധനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഷ്യ പ്രത്യയം പരമാകുമ്പോൾ മനുഷ്യ ശബ്ദം സിദ്ധമാകുന്നത്. താല്പര്യം വിശേഷ ബുദ്ധിയോടൊത്തവൻ, അവബോധത്തിനുള്ള സാമർഥ്യത്തോടുകൂടിയവൻ. ഈ വിശേഷ ബുദ്ധി ഒന്നാണ് നമ്മെ ശ്രേഷ്ഠരാക്കി തീർക്കുന്നത്. ഇങ്ങനെ നമ്മൾ മനുഷ്യരായി കഴിഞ്ഞു. എന്താ മനുഷ്യന്റെ സവിശേഷത? അപ്പൊ പറഞ്ഞു ബ്രഹ്മാവലോകധിഷണയാണ്, ബ്രഹ്മത്തെ അവലോകം ചെയ്യാനുള്ള സാക്ഷാത്കരിക്കാനുള്ള വിശേഷ ബുദ്ധിയാണ്, പരമാത്മതത്വത്തെ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കാനുള്ള വിശേഷ ബുദ്ധിയാണ്. ഇത് പറയുമ്പോ എന്തേ ബ്രഹ്മശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നു? വാക്കിന് അതീതമാണ്, വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. എങ്കിലും ആചാര്യന്മാര് അപാരമായ കൃപ കൊണ്ട് നമ്മളോട് ഉപദേശിച്ചു തരും, അനുസന്ധാന സൗകര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മന്ത്രം ഉപനിഷത്തിൽ പറഞ്ഞു തരും. അല്ലയോ ഭഗവാനെ, എന്താണ് ബ്രഹ്മം എന്ന് ഉപദേശിക്കണമേ എന്ന് ശിഷ്യൻ പ്രാർത്ഥിച്ചപ്പോ ഗുരു ഉപദേശിക്കുന്നു, യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. നോക്കൂ, ഇവിടെ ബ്രഹ്മം എന്നാൽ ഈ സർവപ്രപഞ്ചത്തിൻ്റെയും അധിഷ്ഠാനമാണ് എന്നൊന്നും അങ്ങ് പറഞ്ഞു കൊടുക്കല്ല, മറിച്ച് എനിക്ക് പരിചയമില്ലാത്ത ഏതോ മേഖലയിലെ കുറിച്ച് സൂചിപ്പിച്ചിട്ട് അതിൻ്റെ മുഴുവൻ കർത്തൃത്വമോ അല്ലെങ്കിൽ അധിഷ്ഠാനത്വമോ ഒക്കെ ബ്രഹ്മത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കുകയല്ല, മറിച്ച് തൻ്റെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഗുരുനാഥൻ, തൻ്റെ ചുറ്റുപാടുള്ള പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഇമാനി ഭൂതാനി, ഈ ജീവജാലങ്ങൾ, ഇമാനി ഈ എന്നുള്ളത് ശ്രദ്ധിക്കുക, ഈ ജീവജാലങ്ങൾ യതഹാവാ ജായന്തേ, എവിടെന്നാണ് ജനിക്കണത്? കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം, കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല. ഉണ്ടാവുന്ന ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ സാധ്യമല്ല.
കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്, കാരണത്തിൽ നിന്നേ കാര്യം ഉണ്ടാവും എങ്കിൽ ഈ ജീവജാലങ്ങളാകുന്ന ഈ കാര്യം ഇതെല്ലാം ഏതൊരു കാരണത്തിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. രണ്ട്, യേന ജാതാനി ജീവന്തി, യാതൊന്നിനെ കൊണ്ടാണോ ജനിച്ചവ ജീവിക്കുന്നത് നിലനിൽക്കുന്നത്? യത് പ്രയന്തി അഭിസംവിശന്തി, ഒടുവിൽ എന്തിലേക്കാണ് ചെന്ന് ചേരുന്നത്? എന്തിൽ നിന്ന് ആവിർഭവിക്കുന്നു, എന്തിൽ നിലനിൽക്കുന്നു, അഥവാ എന്തിനാൽ നിലനിൽക്കുന്നു, എന്തിലേക്ക് ചെന്ന് വിലയിക്കുന്നു? അത് ബ്രഹ്മമാണെന്ന് പറഞ്ഞു കൊടുക്കുകയല്ല, അതെന്താണെന്നറിയാൻ നീ വിശേഷിച്ചിച്ഛിക്കൂ, എന്നിട്ടാ പറയണത് അത് ബ്രഹ്മമാകുന്നു എന്ന്. നേരെ മറിച്ച് അതെന്തെന്നറിയാൻ നീ വിശേഷിച്ചിച്ഛിക്കൂ എന്ന് പറയാതെ അത് ബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുത്താൽ ശിഷ്യൻ ഗുരുനാഥൻ പറഞ്ഞു അതാ ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് അതൊക്കെ ഉണ്ടാവണത്, ബ്രഹ്മത്തിലാണ് നിലനിൽക്കണത് എന്ന് ഗുരുനാഥനും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ ശിഷ്യൻ അതേപോലെ ഏറ്റുപാടും. അതിലർത്ഥമില്ല, മറിച്ച് ശിഷ്യനെ കൊണ്ട് വിചാരം ചെയ്യിപ്പിക്കുകയാണ്, വിചാരം ചെയ്യിപ്പിച്ച് സ്വയം കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയാണ്. അതാണ് ഉപദേശ ശൈലി. ശ്രദ്ധിക്കുക, തത് ബ്രഹ്മേതി, അതാണ് ബ്രഹ്മമെന്ന്. എന്താ ഈ മന്ത്രത്തിന്റെ അർത്ഥം? സർവജഗത് കാരണം, സർവജഗത് അധിഷ്ഠാനം, സർവജഗത് നിധനം, അതാണ് ബ്രഹ്മമെന്നർത്ഥം. വളരെ സൂത്രരൂപത്തിൽ ഇതിനെ പറയുന്ന മറ്റൊരു മന്ത്രമുണ്ട് ഉപനിഷത്തിൽ, മറ്റൊന്നൊന്നുമല്ല നൂറുകണക്കിനുണ്ട്, പക്ഷെ സൂത്രരൂപത്തിൽ പറയുന്ന ഒരു മന്ത്രമുണ്ട് ഛാന്ദോക്യത്തിൽ, തജ്ജലാൻ എന്ന്. ഇതിനേക്കാൾ ചുരുക്കി പറയാൻ വയ്യ. എപ്പോഴാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സർവം ഖലു ഇതം ബ്രഹ്മ എന്ന് ഉപദേശിച്ചു. ഖലു നിശ്ചയമായും, ഇതം സർവം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണ്, ഇതെല്ലാം ബ്രഹ്മമാണ്. ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞപ്പോൾ സാധാരണ തലത്തിലുള്ള ശിഷ്യൻ അങ്ങോട്ട് മനസ്സിലാവാൻ പ്രയാസമുണ്ട്. കാരണം ഇത് കല്ല്, അത് മുള്ള്, ഇത് മനുഷ്യൻ, അത് ആന, ഇത് പട്ടി, ഇത് പൂച്ച എന്നുള്ളതല്ലേ നമ്മുടെ പ്രത്യയം. അപ്പൊ ഇതെല്ലാം ബ്രഹ്മമാണെന്ന് എങ്ങനെ മനസ്സിലാക്കണം? അപ്പോഴാണ് ഗുരുനാഥൻ പറയുന്നത് തജ്ജലാൻ എന്ന്. തജ്ജലാൻ എന്ന് പറഞ്ഞാൽ തജ്ജം അധികം, തദനം അധികം, തല്ലം. തജ്ജം അധികം, തദനം അധികം, തല്ലം, ഈ മൂന്നെണ്ണം ചേർത്താൽ തജ്ജലാൻ എന്ന് കിട്ടും. അതിൽ മൂന്നിനും സമാനമായിട്ടുള്ള തത് എന്നുള്ളതിനെ ഒന്നായി എടുക്കുക. തത് അധികം, ജ അധികം, ല അധികം, അന, തജ്ജലാൻ. അതിൽ നിന്ന് ജനിക്കുന്നു, അതിൽ ചേഷ്ടിക്കുന്നു, അതിലേക്ക് വിലയിക്കുന്നു. അവിടെ നമ്മൾ ഈ പ്രകൃതത്തിൽ നിന്ന് അല്പം മാറി ഈ മന്ത്രത്തിലേക്ക് ഒന്ന് പോട്ടെ. അവിടെ ഗുരുനാഥൻ പിന്നെ തുടർന്നൊരു വലിയ സങ്കേതം നമുക്ക് തരുന്നുണ്ട്. കാരണം തജ്ജലാൻ എന്ന് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അപ്പോഴോ? അപ്പൊ പറഞ്ഞു, ഇതി ശാന്ത ഉപാസീത, ഇപ്രകാരം നീ ശാന്തനായി ഉപാസിക്കൂ. നിന്റെ മനസ്സിപ്പോ തളച്ചോണ്ടിരിക്കുകയാണ്, പല വിഷയങ്ങളിലേക്ക് നെട്ടോട്ടോടുകയാണ്. ഇങ്ങനെയുള്ള മനസ്സിനെ കൊണ്ട് വിചാരം ചെയ്താൽ മനസ്സിലാവില്ല. ആദ്യം പ്രാഥമികങ്ങളായ ഉപാസനകളിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കൂ. ആഹാര വിഹാരാദി സകലവും നിയന്ത്രിക്കൂ, നിയമിക്കൂ. നിയന്ത്രിതമായൊരു ജീവിതത്തിലൂടെ മനസ്സിനെ ഏകാഗ്രവും ശുദ്ധവുമാക്കി തീർക്കൂ. അങ്ങനെ ശാന്തമായ മനസ്സിനെ കൊണ്ട് നീ ഉപാസന ചെയ്യൂ, ശാന്ത ഉപാസീത, അപ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ എന്നും ഗുരുനാഥൻ പറഞ്ഞിരുന്നു. ഇനി കേട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ബ്രഹ്മാവലോക ദിഷണയാണ് മനുഷ്യന്റെ സവിശേഷത എന്ന് പറഞ്ഞു. സർവകാരണത്തെ സാക്ഷാത്കരിക്കാനുള്ള വിശേഷ ബുദ്ധി എന്നർത്ഥം. ഇതാണ് മനുഷ്യന്റെ സവിശേഷത. ഇതോടുകൂടി നമ്മൾ ജനിച്ചു കഴിഞ്ഞു, ഇനി എന്ത് വേണം? അവിടെയാണ് ഈ ഉദ്ധരേത് എന്നുള്ളതിൻ്റെ പ്രാധാന്യം. അനന്ത വികാസ സാധ്യതയോടൊത്ത ബുദ്ധി നിനക്ക് കൈവന്നിരിക്കുന്നു. കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള വിശേഷ ബുദ്ധി നിനക്ക് സിദ്ധമാണ്. ഇനി നീ നിന്നെ ഉയർത്തണം. പരമമായ തത്വവിജ്ഞാനത്തിലൂടെ, ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ ജീവിതത്തെ കൃതാർത്ഥമാക്കി തീർക്കണം.
അതിനാണ് മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പരമമായ ലക്ഷ്യത്തെ നമ്മൾ എന്നും എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണം. എനിക്ക് മഹിതമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എന്നോണമാണ് മനുഷ്യ ശരീരം, മനുഷ്യ ജന്മം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കൃതാർത്ഥതയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയാണ്. ആ ഒരു കൃതാർത്ഥതയിലേക്ക്, ആന്തരികമായ തത്വബോധത്തിലേക്ക്, സർവക്ലേശങ്ങളുടെയും ആത്യന്തിക വിനാശത്തിലേക്ക് നീ നിന്നെ ഉയർത്തിയാലും ഉദ്ധരേത് ആത്മനാ ആത്മാനം. അപ്പോ എന്നെ ഉയർത്താൻ വേറെ ആരും വരില്ലേ? ദൈവം വരില്ലേ? ഗുരുനാഥൻ വരില്ലേ? ദൈവവും വരില്ല, ഗുരുവും വരില്ല, ശാസ്ത്രം വരില്ലേ? ശാസ്ത്രവും വരില്ല. പിന്നെ എല്ലാ മാർഗം കാണിച്ചു തരും, ആ മാർഗത്തിലുള്ള വിഘ്നങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു തരും, ആ വിഘ്നങ്ങളെ എങ്ങനെ അതിക്രമിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു തരും. പക്ഷേ നിന്റെ ജീവിതയാത്ര നീ തന്നെ നിർവഹിക്കേണ്ടതാണ്, നിന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് നീ തന്നെ ഉയരേണ്ടതാണ്. ശ്രദ്ധിക്കുക, പ്രാർത്ഥനകളായാലും മന്ത്ര ഉപാസനകളായാലും മറ്റേത് ഉപാസനകളായാലും അതിലേക്കുള്ള കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. ശാസ്ത്രങ്ങൾ അതിലേക്കുള്ള വഴികാട്ടികളാണ്, ഗുരുനാഥന്മാര് വഴികാട്ടികളാണ്. പോരാ, സാധനയിലൂടെ ഉയർന്ന് മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നവരാണ്. അതിൽ നിന്നെല്ലാം ആശയങ്ങളെ സ്വീകരിച്ച് ഉയരേണ്ടത് നമ്മൾ സ്വയമാണ്. ഇത് ശ്രദ്ധിക്കുക. പൊതുവേ നമുക്കൊരു സ്വഭാവമുണ്ട്, ഒരു ഒരു വിധേയത്വ ഭാവം. ആരെങ്കിലും നമ്മളെ പിടിച്ച് ഉയർത്തുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഉയർന്നോളാം, അല്ല ദൈവം വന്നിട്ട് ആകാശത്തുനിന്നോ മറ്റോ അങ്ങോട്ട് അവതരിച്ച് വരിക, വൈകുണ്ഠത്തുനിന്ന് അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ കൈലാസത്തുനിന്ന് അങ്ങോട്ട് വരിക, ഏതെങ്കിലും ഒരു അവതാരം അങ്ങോട്ട് വന്നിട്ട് നമ്മളെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവുക എന്നാൽ എളുപ്പമായി. അതിന് നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാ? അല്ല, നിന്നെ ഉയർത്താൻ നീ മാത്രമേ ഉള്ളൂ. ഈ കരുത്തിന്റെ പൗരുഷത്തിന്റെ സന്ദേശമാണിത്. ശ്രദ്ധിക്കുക, നിന്നെ ഉയർത്താൻ വേറെ ആരും ഇല്ല, നിന്നെ നീ ഉയർത്തണം. അതാണ് നിന്നെ കൊണ്ട് നിന്നെ ഉയർത്തിയാലും ഉദ്ധരേ ആത്മന ആത്മാനം. ഇത് അന്വയ രൂപത്തിൽ പറഞ്ഞിട്ട് വ്യതിരേക രൂപത്തിൽ ഗുരുനാഥൻ പറയുകയാണ്, നാത്മാനം അവസാദയേത്, നീ നിന്നെ ക്ഷയിപ്പിക്കരുതേ. എന്തേ നീ നിന്നെ ക്ഷയിപ്പിക്കരുതേ എന്ന് പറയാൻ കാരണം, നീ വിചാരിച്ചാൽ നിന്നെ ക്ഷയിപ്പിക്കാം. നമ്മൾ നമ്മുടെ കരുത്തിനെ മനസ്സിലാക്കി, നമ്മുടെ ജന്മലക്ഷ്യത്തെ മനസ്സിലാക്കി, അതിലേക്കുള്ള മാർഗം എന്തെന്ന് മനസ്സിലാക്കി, മനസ്സിലാക്കാൻ ഗുരുശാസ്ത്രങ്ങളെ ഉപസേവിച്ച് അവർ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സ്വയം ഉയരാൻ പരിശ്രമിക്കണം. അതാണ്. അല്ലാതെ ഒരിക്കലും മനുഷ്യ ജീവിതത്തെ ലഭിച്ചിട്ടും ഇതിനെ വ്യർത്ഥമാക്കി കളയരുതേ. വേദത്തിൽ ഒരു സ്ഥലത്തൊരു മന്ത്രമുണ്ട്, കിമഹം സാധുനാകരവം കിമഹം പാപമകരവം. ഈ മന്ത്ര കിമഹം സാധുനാകരവം, എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല, ചോദ്യമാണ്. സ്വയം ചോദിക്കുക, വേറെ ആരോടും അല്ല. സമയം ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ എപ്പോഴാ ഈ ചോദ്യം വരിക. അടുത്തവ കൂടി കേട്ടപ്പോ മനസ്സിലാവും, കിമഹം പാപമകരവം, എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്തു. അവസാനം ഒരു ഘട്ടം വരാനുണ്ടല്ലോ. ഒരാളെയും കാത്തിങ്ങനെ ഇരിക്കണൊരവസ്ഥ, ഇരിക്കുക കിടക്കുക ഉരുൾ എന്താന്ന് അറിയില്ല, ഇങ്ങനെ കാത്തിരിക്കണ ഒരു സ്ഥിതി ഉണ്ടല്ലോ. ഇനിയിപ്പോ ഓരോന്നിനും വയ്യ, ഇനിയിപ്പോ ഒരു യാത്രയേ ഉള്ളൂ, അതിന് തയ്യാറായിട്ടിരിക്കുകയാണ്. വേറൊന്നും ചെയ്യാൻ വയ്യ, സൽക്കർമ്മവും ചെയ്യാൻ വയ്യ, ദുഷ്കർമ്മവും ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെ ശരീരമാത്രഗത പ്രാണനായിട്ട് അങ്ങനെ ഇരിക്കുക, അപ്പോഴാ ചിന്ത വരുന്നത്, ഞാൻ എന്തുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് നല്ലത് ചെയ്തില്ല, ഞാൻ എന്തുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് മോശം, ചെയ്യരുതാത്ത സമയത്ത് മോശം ചെയ്തു പോയി. എന്താ ചിന്ത കൊണ്ട് പ്രയോജനം? ശരിയാട്ടുവോ? നല്ല പശ്ചാത്താപത്തെ ആ ചിന്ത നമ്മളിൽ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും രക്ഷപ്പെടാം, ഇല്ല എന്ന് പറയുന്നില്ല. ശരിയായ പശ്ചാത്താപ ഭാവത്തെ
അതിൽ നിന്നുള്ളൊരു ആന്തരികമായ വിശുദ്ധീകരണം സംഭവിക്കുന്നതിന് ഹേതുവായി തീരുന്നുണ്ട് ആ ചിന്ത എങ്കിൽ തീർച്ചയായിട്ടും അത് ശുഭകരം തന്നെ. പക്ഷെ അല്ലാതെ ഞാൻ എന്തുകൊണ്ട് നല്ല രീതിയിൽ എന്നും പറഞ്ഞിരുന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മറിച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. സമയം വൈകി ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഗുരുനാഥൻ പറയുകയാണ്, നാത്മാനം അവസാദയേത്, നീ നിന്നെ ക്ഷയിപ്പിക്കരുതേ. ഉത്കൃഷ്ടങ്ങളായ കർമാചരണങ്ങളിലൂടെ ചിത്തശുദ്ധി സമാർജിച്ച്, ഉപാസനകളിലൂടെ ഏകാഗ്രതയെ പ്രാപിച്ച്, ഗുരുശാസ്ത്രങ്ങളെ സേവിച്ച് തത്വബോധത്തിലേക്ക് ഉയർന്ന്, നിരന്തരമായ ശ്രവണ മനന നിധിധ്യാസ രൂപമായ സാധനാ മാർഗത്തിലൂടെ ജീവിതത്തെ സ്വയം കൃതാർത്ഥമാക്കൂ. അല്ലാതെ വിലമതിക്കാനാവാത്ത മനുഷ്യജന്മത്തെ ലഭിച്ചിട്ടും ഇതിനെ വ്യർത്ഥമാക്കി കളയരുതേ. ചിന്തിക്കുക, ആത്മാനം അവസാദയേ. ഇത്ര പറഞ്ഞിട്ടും മതി വരാതെ തുടർന്ന് പറയുകയാണ്, ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നിന്റെ ബന്ധു നീ തന്നെയാണ്. തനിക്ക് ബന്ധു താൻ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, തൻ്റെ ശത്രുവും താൻ തന്നെയാണ്. നമ്മൾ പലപ്പോഴും മറ്റു പലരെയും ശത്രുവും മിത്രവും ഒക്കെയായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ശത്രുക്കളായിട്ട് എപ്പോഴും മറ്റുള്ളവരെയാ കണക്കാക്കുന്നത്. അല്ല, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാ, നമ്മുടെ മിത്രം നമ്മൾ തന്നെയാ. എപ്പോഴാണോ ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരിക്കും നിയമിച്ച് തൻ്റെ ജന്മലക്ഷ്യത്തെ അറിഞ്ഞ് അതിലേക്ക് മാർഗത്തിൽ ശരിയായ വിധം ചരിക്കുന്നത്, അവൻ അവന് സ്വയം ബന്ധുവാണ്. എന്നാൽ ആരാണോ ഈ മഹത്വം മനസ്സിലാക്കാതെ, അഥവാ മനസ്സിലാക്കിയാലും അനുഷ്ഠിക്കാൻ കഴിയാതെ, താത്കാലികങ്ങളായ വിഷയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടി ജീവിതത്തെ തീർത്തും വ്യർത്ഥമാക്കി കളയുന്നത്, അവർ തനിക്ക് സ്വയം ശത്രുവാണ്. അല്ലാതെ പുറമെ ആരുമല്ല നമ്മുടെ ശത്രുക്കൾ, പുറമെ ആരുമല്ല നമ്മുടെ ബന്ധുക്കൾ. നമ്മൾ തന്നെ നമുക്ക് ബന്ധു, നമ്മൾ തന്നെ നമുക്ക് ശത്രു. ഇത് മനസ്സിലാക്കി സ്വയം ബന്ധുവായി തീരൂ. ചിന്തിക്കുക, വൈയക്തികമായി ആധ്യാത്മിക സാധകൻ എന്ന നിലയ്ക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപദേശമാണിത്. ശ്രദ്ധിക്കുക, നമ്മുടെ ജന്മലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് നമ്മൾ തന്നെ. അവിടെ ഗുരുവുണ്ട്, ശാസ്ത്രമുണ്ട്, എല്ലാം എല്ലാം സഹായിക്കാനുണ്ട്. പക്ഷേ സ്വയം തൻ്റെ ജീവിതത്തെ താൻ നിയമിച്ച് കൃതാർത്ഥതയിലേക്ക് ഉയരുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ശ്രദ്ധിക്കുക, ഇതാണ് ഒരു അധ്യാത്മ സാധകൻ എന്ന രൂപത്തിൽ ഈ ശ്ലോകത്തെ അഥവാ ഈ വാക്യത്തെ അപഗ്രഥിക്കുമ്പോൾ അല്പം മനസ്സിലാക്കാനുള്ളത്. ഇനി അല്പം കൂടി ഈ പറഞ്ഞ വ്യാഖ്യാനത്തിൽ നിന്നൊന്ന് മാറി ചിന്തിക്കൂ. ഈ വാക്യത്തെ വിവിധ തലങ്ങളിൽ നമുക്ക് കാണാം. കേവലം അധ്യാത്മ സാധനാ തലത്തിൽ മാത്രമല്ല, ഈ പറഞ്ഞ ദിശയിൽ മാത്രമല്ല, മറ്റ് വിഭിന്ന ദിശകളിലും മനസ്സിലാക്കാം. ഒരു സമാജം എന്ന രൂപത്തിൽ ചിന്തിക്കൂ, ഒരു രാഷ്ട്രം എന്ന രൂപത്തിൽ ചിന്തിക്കൂ. ഏത് രൂപത്തിൽ ചിന്തിച്ചാലും ഈ മന്ത്രത്തിന് ഈ വാക്യത്തിന് അർത്ഥവത്വമുണ്ട്. കാരണം നീ നിന്നെ കൊണ്ട് നിന്നെ ഉയർത്തിയാലും, ഏത് സമൂഹത്തെയായാലും ഏത് രാഷ്ട്രത്തെയായാലും ഉയർത്താൻ പുറമേ നിന്ന് ആരും വരില്ല. എന്നെ ഉയർത്താൻ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അടിമയുടെ മനഃശാസ്ത്രമാണ്. എന്നെ ഉയർത്താൻ മറ്റാരെയെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അടിമത്ത ഭാവമുണ്ടല്ലോ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ, അത് രൂഢമായിട്ടില്ലേ? അതിനൊന്ന് തിരിച്ചറിയൂ. എപ്പോഴും മറ്റൊരാൾ നമ്മൾ ഉയർത്തണം, ഉയർത്താൻ വരും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക.
അത് മറ്റ് വ്യക്തികളായിരിക്കാൻ ചെല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, നരകത്തിൽ തന്നെ കരകയറ്റിയിടണെ. തിരുവൈക്കമ്പാഴും ശിവശംഭുന്ന തിരുവൈക്കത്തു നിന്ന് ശിവശംഭുന്ന് വരുമ്പോഴത്തേക്ക് സമയം വൈകി എന്ത് ചെയ്യും? ചിന്തിക്കുക. അത് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, പിന്നെ എന്തായിട്ട് ജനിക്കണം? ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യജന്മം സിദ്ധിച്ചതിൽ നമ്മൾ കൃതാർത്ഥരായിരിക്കുകയല്ലേ വേണ്ടത്? പിന്നെ എന്തായിട്ട് ജനിക്കണം? പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ജനിക്കണം? ഇതൊരു നെഗറ്റീവായിട്ടുള്ള വീക്ഷണമാണ്. എപ്പോഴും നമ്മുടെ വീക്ഷണം പോസിറ്റീവായിരിക്കണം. ഉള്ളതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അറിയാത്തവന് എന്ത് പ്രാർത്ഥിച്ചിട്ടും ഇല്ലാത്തത് കിട്ടാൻ പോകുന്നില്ല. ഉള്ളതിൻ്റെ മഹത്വം അറിഞ്ഞ് വിനിയോഗിക്കുന്നവന് മാത്രമേ കൂടുതൽ നേടാൻ അധികാരമുള്ളൂ. ഇല്ലാത്തത് കിട്ടണേ, ഇല്ലാത്തത് കിട്ടണേ എന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞില്ല, പക്ഷേ ഉള്ളതിൻ്റെ മഹത്വം മനസ്സിലാക്കി വിനിയോഗിക്കുന്നവനെ പ്രാർത്ഥന കൊണ്ട് ഇല്ലാത്തത് ലഭിക്കൂ, അല്ലാതെ ലഭിക്കില്ല. ഉറപ്പാ, ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഭഗവാൻ അന്യായക്കാരനാണെന്ന് പറയേണ്ടി വരും. കൊടുത്ത ഒരു വിഭവത്തെ ശരിയാൻ വണ്ണം വിനിയോഗിക്കാത്തവൻ എന്തിനധികം കൊടുക്കണം? ചിന്തിക്കുക. അതുകൊണ്ട് നമുക്ക് സിദ്ധിച്ച ഈ മഹത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഉയരാൻ പരിശ്രമിക്കുക. വ്യക്തി എന്ന തലത്തിലായാലും, സമാജം എന്ന തലത്തിലായാലും, രാഷ്ട്രം എന്ന തലത്തിലായാലും ഒക്കെ ഈ വാക്യത്തിന് സാർത്ഥകത്വമുണ്ട്. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. നമ്മൾ ഉയർത്താൻ വേറൊരാളെ കാത്തിരിക്കേണ്ട. സ്വർഗത്തു നിന്ന് ദൈവം വന്ന് എന്നെ ഉയർത്തും, വൈകുണ്ഠത്തു നിന്ന് ദൈവം വന്ന് എന്നെ ഉയർത്തും എന്ന് കാത്തിരിക്കേണ്ട. ചോദ്യം, ഗുരുനാഥന്മാര് നമ്മൾ ഉയർത്തില്ലേ? ഉയർത്തും, തീർച്ചയായിട്ടും ഉയർത്തും. സ്വാമി പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് ഭഗവത് വാക്യത്തിന് തന്നെ വിരുദ്ധമാണല്ലോ. കാരണം ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് എന്നൊക്കെ. അതോ അവരെ ഞാൻ ഉയർത്തുന്നവനായി തീരുമെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടില്ലേ ഗീതയിൽ? അപ്പൊ നമ്മൾ ഉയർത്താൻ വേറൊരാളെയും കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞത് ഗീതയുടെ തന്നെ ഉപദേശത്തിന് വിരുദ്ധമല്ലേ? ചോദ്യം, മറുപടി അല്ല. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് മയ്യാവേശിത ചേതസം എന്ന്, എന്നിൽ പരിപൂർണമായി ആവേശിക്കപ്പെട്ട ചിത്തത്തോട് കൂടിയവരെയാണ് ഞാൻ ഉയർത്തുമെന്ന് ഭഗവാൻ പറഞ്ഞത്. എന്നിൽ പരിപൂർണമായി ആവേശിക്കപ്പെട്ട ചിത്തത്തോട് കൂടിയവർ മറ്റൊന്നിനെ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊന്നിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനിൽ സമ്പൂർണമായി വിലയിച്ചിട്ടുമില്ല. ശ്രദ്ധിക്കുക. നാളെ ആള് ചോദിച്ചു, സ്വാമി ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? വല്ലാത്തൊരു ചോദ്യം അത്. കാരണം അയാള് എന്ത് ഏത് എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ? എന്നാലും പൊതുവെ ഒരു ഉത്തരം അങ്ങ് പറഞ്ഞു കൊടുത്തു, ഒന്നും പ്രാർത്ഥിക്കാൻ ഇട വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. വേറെന്താ പ്രാർത്ഥിക്കാനുള്ളത്? കൊച്ചു കുഞ്ഞിന് അമ്മയോട് എന്താ പ്രാർത്ഥിക്കാനുള്ളത്? ഒന്നുമില്ല. എപ്പോ വ്യതിരിക്തമായ വ്യക്തിഭാവം തന്നിൽ കാണുന്നുവോ അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പലതും ഉണ്ടാവും. എപ്പോൾ വ്യതിരിക്തമായ വ്യക്തിഭാവം തന്നിൽ കാണുന്നില്ലയോ അപ്പൊ എന്ത് ആരോട് എന്തിനു പ്രാർത്ഥിക്കാൻ? അതുകൊണ്ട് പ്രാർത്ഥന ഇല്ലാതാവാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. അതിന് സന്തോഷമായി. അർത്ഥം എത്ര കണ്ടയാൾ മനസ്സിലാക്കിയെന്ന് അറിയില്ല, എന്തായാലും സന്തോഷമായി, അത് മതി. സംശയം വന്നാൽ അടുത്ത ഘട്ടത്തിൽ വീണ്ടും വരട്ടെ. അതുകൊണ്ട് മറ്റൊന്നിനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ല. നീ നിന്നെ കൊണ്ടുയർത്തു. നമ്മുടെ വിഭവങ്ങൾ നമുക്ക് സിദ്ധമായിട്ടുള്ളത് വിനിയോഗിക്കൂ. ആ വിനിയോഗിക്കാനുള്ള ശീലം നമ്മളിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഉയർത്തപ്പെട്ടു. ഇതേത് തലത്തിലും വ്യാഖ്യാനിച്ചു കൊണ്ടുപോയിക്കോളൂ, ഒരു വിരോധവുമില്ല. വ്യക്തി എന്ന രൂപത്തിൽ തന്നെ സ്വയം ഉയർത്താൻ അനേകം സാധനാ വിശേഷങ്ങളെ ഇവിടെ ഉപദേശിക്കുന്നുണ്ട്. അന്ധകരണത്തെ ഏകാഗ്രമാക്കുന്നതിന്, ക്രമികമായ അഭ്യാസ പദ്ധതിയിലൂടെ ധ്യാനനിഷ്ഠയിലേക്ക് ഉയരുന്നതിന്, ആ ധ്യാനനിഷ്ഠയിൽ പ്രവേശം സിദ്ധിക്കുന്നതിന് വേണ്ടി പ്രാഥമിക തലത്തിൽ ധാരണാദി അഭ്യാസം ചെയ്യുന്നതിന്,
അത്തരം ധാരണ തുടങ്ങിയവയിലേക്ക് പ്രവേശം ലഭിക്കാൻ ആഹാരം വിഹാരം തുടങ്ങിയവയെ ക്രമീകരിക്കുന്നതിന് ഒക്കെയൊക്കെ ഉപദേശങ്ങൾ ഇവിടെ ഇതിനോടനുബന്ധമായി ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. ആ വക ഉപദേശങ്ങളെ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുസന്ധാനം ചെയ്യുക. അനുസന്ധാനം ചെയ്ത് അതിനുള്ള ആശയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അപ്പോഴാണ് വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം എത്രമാത്രം വ്യാപ്തമാണ്, എത്രമാത്രം വ്യാപ്തിയുള്ളതാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാവുക. ശ്രദ്ധിക്കുക. അതുകൊണ്ട് കരഞ്ഞിരിക്കാതെ, അതുകൊണ്ട് മറ്റൊന്നിനെ പ്രതീക്ഷിച്ചിരിക്കാതെ സ്വതപൂർണമായിരിക്കുന്ന തത്വത്തെ അനുസന്ധാനം ചെയ്ത് നമ്മൾ ഉയർത്താൻ നമ്മളേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് വേറെ ആരുമില്ല. ഒരു കൊച്ചുമൊട്ട് ഒരു പുഷ്പമായി വിടരുന്നുണ്ടെങ്കിൽ ആ മൊട്ടിൻ്റെ അപേക്ഷയിൽ അത്യന്തം വലുതായ അന്തരീക്ഷ സമ്മർദ്ദത്തെ ചെറുത്ത് തോൽപ്പിച്ചിട്ടാണ് അത് ഒരു പുഷ്പമായി വിടരുന്നത്. ഈ അന്തരീക്ഷ സമ്മർദ്ദം അത്രയ്ക്കധികം തടസ്സമായി നമുക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ ശക്തിയുടെ അപേക്ഷയിൽ. പക്ഷേ അത്യന്തം മൃദുലമായ ആ മൊട്ടിൻ്റെ ദളങ്ങളുടെ അപേക്ഷയിൽ എത്രയോ വിപുലമായ ഒരു മർദ്ദത്തെയാണ് അത് അതിജീവിച്ച് വിടരുന്നത്. അപ്പോഴേ അത് പുഷ്പമായി വിടരും. താല്പര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ വിടർച്ച ഉണ്ടാവണമെങ്കിൽ സാഹചര്യം നമ്മളെ വിടരാൻ അനുവദിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. സാഹചര്യങ്ങളെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ പരിമിതപ്പെടുത്താനാണ് വന്നു ചേരുക. അതെ, അതുകൊണ്ട് സാഹചര്യങ്ങളുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചിരിക്കേണ്ട. പിന്നെ സ്വയം തൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരുക എന്നുള്ള പ്രക്രിയയിൽ തടസ്സങ്ങളേ ഉണ്ടാവുള്ളൂ. തടസ്സങ്ങൾ എന്തിനേറെ, ഉപനിഷത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ദേവന്മാര് പോലും തടസ്സം നിൽക്കും. കാരണം തൻ്റെ തൊഴുത്തിലെ പശുവിൻ്റെ എണ്ണം കുറയുന്നത് ദേവന്മാർക്ക് ഇഷ്ടാവില്ല. പറയുന്ന അർത്ഥം മനസ്സിലാക്കുക. അതായത് ഞാനൊന്ന് വേറെയാണ്, ദേവനൊന്ന് വേറെയാണെന്ന് മനസ്സിലാക്കുന്ന ദ്വൈതബുദ്ധിയുള്ളവരെ ഉപനിഷത്ത് വിളിക്കുന്നത് ദേവന്മാരുടെ പശു എന്നാണ്. അന്യോഹം അസാവന്യ ഇരിയോ വിജാനാദി ദേവാനാം പശുഹു. ഞാനൊന്ന് വേറെ, ദേവനൊന്ന് വേറെ എന്ന് വിചാരിക്കുന്നവര് ദേവന്മാരുടെ പശുവാണ്. പശു ഇങ്ങനെ പാലൊക്കെ തന്ന് നമ്മളെ അനുഗ്രഹിക്കും, നമ്മൾ പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് അതിനെയും അനുഗ്രഹിക്കും. പക്ഷെ തൊഴുത്ത് കെട്ടിയിടും, അത് സ്വതന്ത്രമായി രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുപോലെ വിവിധങ്ങളായ എന്താ പറയേണ്ടത് മന്ത്രങ്ങളെ കൊണ്ട് വിവിധന്മാരായ ദേവതകളെ പൂജിച്ചും യജിച്ചും കൊണ്ട് തന്നെ നമ്മൾ ഇരിക്കും. തത്ഫലമായിട്ട് ദേവന്മാർ അനുഗ്രഹങ്ങളെ സ്വർഗാദി ലോകങ്ങളെയൊക്കെ തന്നുകൊണ്ടും ഇരിക്കും. ഈ പരസ്പരം ഇങ്ങനെ സഹകരിച്ച് ജീവിച്ചു പോവുക, അത് ഈ സംസാരത്തിനുള്ളിൽപ്പെട്ടതാണ്. അല്ലാതെ ആത്യന്തികമായ തത്വജ്ഞാനത്തിലൂടെ പരമമായ നിശ്രയസത്തിലേക്ക് സ്വരൂപബോധത്തിലേക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ഒരാൾ ഉയരുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ തൊഴുത്തിലെ പശു എണ്ണം കുറയും എന്നുള്ളത് കൊണ്ട് ദേവനും അതിന് തടസ്സം നിൽക്കുമെന്നാണ് ശ്രുതി പറയുന്നത്. പറഞ്ഞതിൻ്റെ താല്പര്യം സാഹചര്യങ്ങളെല്ലാം നമ്മളെ പരിമിതപ്പെടുത്തുന്നതായിരിക്കും. സാഹചര്യം നേരെയായിട്ട് ഞാനൊന്ന് ഉയരാം, സാധ്യമല്ല. സാഹചര്യം നേരെയായിട്ട് ആരും ഉയരാൻ പോകുന്നില്ല, മറിച്ച് ഉയരാൻ പരിശ്രമിക്കുമ്പോൾ സാഹചര്യങ്ങൾ നേരെയാവും. ചിന്തിക്കുക, ഇതാണ് പരമാർത്ഥം. അതുകൊണ്ട് നീ നിന്നെ ഉയർത്തു. നീ മറ്റ് സാഹചര്യങ്ങളുടെ അനുകൂലവും നോക്കിയിരിക്കല്ലേ, നിന്നെ ഉയർത്തുന്ന മറ്റൊരാളെ കാത്തിരിക്കല്ലേ. ചോദ്യം, നമ്മളെ ഉയർത്തുന്ന മറ്റുള്ളവരില്ലേ, ഗുരുനാഥന്മാരില്ലേ,
അവിടെ മറുപടി അവരും ഉയർന്നവരാണല്ലോ. വ്യക്തമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, നമ്മെ ഉയർത്തുന്ന മറ്റു ഗുരുനാഥന്മാരില്ലേന്ന് ചോദ്യം ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചേക്കാം. അതിന് മറുപടി അവരും ഉയർന്നവരാണല്ലോ, അതുപോലെ നിനക്ക് എന്തുകൊണ്ട് ഉയർന്നുകൂടാ? ഇവിടെ അവരും ഉയർന്നവരാണല്ലോ എന്നുള്ള പരാമർശത്തെ ഏറെ പേർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാ സത്യം. ഒന്നും കൂടി സ്പഷ്ടഭാഷയിൽ പറയാം, ഏതെങ്കിലും ഒരു മഹാത്മാവ് തത്വവിജ്ഞാനത്തിൻ്റെ ഔന്നത്യത്തിൽ വിഹരിക്കുന്നത് കണ്ടാൽ ഉടനെ സാമാന്യ സമൂഹം അയാളെ അവതാരമായി പ്രഖ്യാപിക്കും. അത് സാമാന്യ സമൂഹത്തിൻ്റെ സ്വഭാവമാണ്, അവതാരമാണ്. ഏതുപോലെ കുന്നിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ, ഓ ഇയാൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണ് എന്നാ സമൂഹം പറയുന്നത്. ഒരത്ഭുത പുരുഷൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണിരിക്കുകയാണ്, അങ്ങനെ കുന്നിൻ്റെ മുകളിൽ അയാൾ നിൽക്കണതെന്ന് നമ്മളത് പറയില്ല. നമ്മൾ മനസ്സിലാക്കുന്നു അയാൾ താഴെ നിന്ന് നടന്ന് നടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുന്ന് കയറി മുകളിലെത്തിയതാണ്. പക്ഷെ നമുക്ക് എളുപ്പം, നമുക്ക് ഇഷ്ടമതല്ല, ഉടനെ അയാൾ അവതാരമായി പ്രഖ്യാപിക്കും. എന്താ അങ്ങനെ ചെയ്താൽ ഗുണമെന്നറിയോ? നമുക്കൊരു പ്രയത്നവും ചെയ്യണ്ട, അതിനെയും പൂജിച്ചുകൊണ്ടിരുന്നാ മതി. നേരെ മറിച്ച് അയാൾ കയറിപ്പോയതാണ്, കുന്നിൻ്റെ മണ്ടയിൽ നടന്ന് അധ്വാനിച്ചെത്തിയതാണെന്ന് പറഞ്ഞാൽ നമുക്കും പണി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളും അതുപോലെ കഠിനാധ്വാനം ചെയ്ത് മുകളിലെത്താൻ പരിശ്രമിക്കണം. അതുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ പറഞ്ഞാൽ പോലും നമ്മൾ സ്വീകരിക്കില്ല. എന്തേ ഭഗവാൻ പറഞ്ഞാൽ പോലും എന്ന് പറയുന്നത്, ഭഗവാൻ വ്യക്തമായി ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തപചാർജുന. ഹേ അർജുന, എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു നിനക്കും. അപ്പോൾ അനേക ജന്മങ്ങൾ എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചിന്തിക്കുക, എത്രയോ ജന്മങ്ങൾ ഞാൻ എടുത്തു, ഓരോ ജന്മത്തിലൂടെയും അനുക്രമമായി ഉയർന്നുയർന്നുയർന്ന് ഇതാ ഈ പരമമായ സർവജ്ഞ പദവിയിൽ ഞാൻ ഉയർന്നു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഭക്തന്മാരിത് അംഗീകരിക്കൂല. ഇയാൾ ഈശ്വര നിഷേധിയാണ്, ഇയാൾ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ആളാന്നൊക്കെ ഉടനെ മുദ്ര വീഴും. കാരണം അവന് ഇഷ്ടം ഭഗവാൻ അവിടുന്ന് ഇങ്ങോട്ട് വൈകുണ്ഠത്ത് നിന്ന് നേരെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാല. ചിന്തിക്കുക. അപ്പൊ ചോദ്യം വരും, അപ്പൊ ഭഗവാനും ഇതുപോലെ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു, അർജുനനും കഴിഞ്ഞു, അവന് എന്താ വ്യത്യാസം? ധാന്യഹം വേദ സർവാണി നത്വം വേദ്ധ പരന്തവ, ഞാൻ അവയെ മുഴുവൻ അറിയുന്നു, നീ അറിയുന്നില്ല, ഇത്രയേ വ്യത്യാസമുള്ളൂ. ശ്രദ്ധിക്കുക. അതുകൊണ്ട് മഹാത്മാക്കളായ ലോകാനുഗ്രഹം ചെയ്തിട്ടുള്ള അനാദികാലമായി ലോകത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇന്നും പ്രവർത്തിക്കുന്ന ഇനിയും പ്രവർത്തിക്കാൻ പോകുന്ന ഗുരുവര്യന്മാരൊക്കെ തന്നെ ഉയർന്നവരാണ്. അതുപോലെ നീയും ഉയരൂ. അതുകൊണ്ട് ഭാഷ്യകാരൻ, ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ, സർവത്ര ഹി അധ്യാത്മശാസ്ത്രേഷു യാനി കൃതാർത്ഥ ലക്ഷണാനി താനി സാധനാനി ഉച്ചന്തേ യത്ന സാധ്യത്വാതെന്ന് വ്യക്തമായി നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അധ്യാത്മശാസ്ത്രങ്ങളിലുടനീളം, ഒരിടത്തല്ല രണ്ടിടത്തല്ല ഏതെങ്കിലും ഒരു പുസ്തകത്തിലല്ല, സർവത്ര അധ്യാത്മശാസ്ത്രങ്ങളിൽ കൃതാർത്ഥന്മാരുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണോ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്, താനി സാധനാനി, അവ മറ്റുള്ളവരെ സംബന്ധിച്ച് സാധനയാണ്. എന്തുകൊണ്ട്? യത്ന സാധ്യത്വാത്, പ്രയത്നിച്ച് നേടേണ്ടതാണെന്നതിനാൽ. ഏത് മഹാപുരുഷനിൽ എന്ത് മഹത്വം നമ്മൾ ദർശിക്കുന്നുണ്ടോ അതൊക്കെയും നമുക്ക് പ്രയത്നത്തിലൂടെ പ്രാപിക്കാം എന്ന് മനസ്സിലാക്കി നമ്മളും സാധനാനിഷ്ഠരായി ഉപാസനാ മാർഗത്തിലൂടെ പോവുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് മറ്റൊന്നിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല, സിദ്ധിച്ചിട്ടുള്ള വിഭവങ്ങളെ ഉപയോഗിച്ച് നീ ഉയരൂ, നീ നിന്നെ സ്വയം ഉയർത്തു. ഒരിക്കലും നീ അധപ്പതിപ്പിക്കരുതേ, ലക്ഷ്യബോധം വിസ്മരിച്ചു, മാർഗതലത്തിൽ ഭ്രംശം സംഭവിച്ചു, ഗുരുശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു,
അധപതിപ്പിക്കരുതേ ജീവിതത്തെ. ഇങ്ങനെ സ്വയം വിചാരത്തിലൂടെ, സൽക്കർമ്മത്തിലൂടെ, സൽസംഗത്തിലൂടെ, സദ്വിചാരത്തിലൂടെ ഒക്കെ ജീവിതത്തെ ക്രമീകരിച്ചുയർത്തിയാലും എന്നുള്ള സന്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകുകയും ചെയ്യേണ്ടതാണ്. കാരണം ഇത്തരം സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. സന്ദേശങ്ങൾ തരാത്തൊരു കുഴപ്പവും പൂർവികന്മാരുടെ ഭാഗത്തില്ല. പൂർവാചാര്യന്മാർ പറഞ്ഞു തരാത്തൊരാശയമില്ല. പക്ഷേ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ഈ വക ആശയങ്ങളെ കൈമാറുക എന്നുള്ള കർത്തവ്യം അത് ഏവരും നിർവഹിക്കുന്നില്ല. ആരും നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആരും നിർവഹിക്കുന്നില്ല വെച്ചാൽ നമ്മളൊന്നും ഒത്തുകൂടില്ല. ഏവരും നിർവഹിക്കുന്നില്ല എന്നാ പറഞ്ഞത്. ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു കർത്തവ്യം നിർവഹിക്കുന്നവരാകണം. സ്വാധ്യായാന്മാ പ്രമദ, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്നൊക്കെ പൂർവാചാര്യന്മാർ വേദങ്ങളിലൂടെ നൽകിയ ഉപദേശങ്ങളെ പരിപൂർണമായി സ്വീകരിക്കുന്നവരായി നമ്മൾ തീരണം. എന്നിട്ട് സ്വയം ജീവിതത്തെ ധന്യതയിലേക്ക് ഉയർത്തണം. ആ ജീവിതത്തിൻ്റെ ധന്യത നമുക്കിവിടെ നേടാനുള്ളതാണ്, അല്ലാതെ അവിടെ നേടാനുള്ളതല്ല. ഈ ഉദ്ധരേതെന്ന് പറഞ്ഞല്ലോ, ഉയർത്തിയാലും എന്ന്, പരമമായ നിശ്രേയസത്തിലേക്ക് ഉയർന്നാലും എന്നൊക്കെ. ഈ പരമമായ നിശ്രേയസം എന്നൊക്കെ പറഞ്ഞാൽ ഏതോ മരിച്ച ശേഷം ലഭിക്കുന്ന അവസ്ഥകളല്ല. മരിച്ച ശേഷമല്ല സ്വർഗം, മരിച്ച ശേഷമല്ല മോക്ഷം. മറിച്ച് നമുക്ക് എന്തുയർച്ചയുണ്ടോ അത് ഇവിടെ നേടാനുള്ളതാണ്. കൃതാർത്ഥത ഇവിടെയാണ് നേടാൻ, പരംശാന്തി ഇവിടെയാണ് നേടാൻ. അവിടത്തെ കുറിച്ചുള്ള വർത്തമാനം അവിടെ നിൽക്കട്ടെ, നമുക്കതിൽ വലിയ താല്പര്യമില്ല. നീ ഇന്നതൊക്കെ ചെയ്തോളൂ, നല്ല, നിനക്ക് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, റൈറ്റ്, സന്തോഷം, നല്ലത്, അവിടെ ഇരിക്കട്ടെ, എനിക്കതിൽ താല്പര്യമില്ല. എന്തുകൊണ്ട് സ്വാമി താല്പര്യമില്ല? ഞാൻ ഇവിടെയാണ്, അതുകൊണ്ട്. രണ്ട്, ഞാൻ അവിടെ ചെന്നാൽ എന്തായിരിക്കുന്നു ഇപ്പം എനിക്ക് പറയാൻ വയ്യ. നിങ്ങളും അവിടെ പോയി വന്ന ആളല്ല, ഇവിടെ ഇരിക്കുന്ന ആൾ തന്നെയാണ്. അഥവാ പോയി വന്നു വെച്ചാൽ ചോദ്യം എന്തിനിങ്ങ് വന്നു, അവിടുത്തെ സുഖായത്തിൽ അവിടെ ഇരുന്നാൽ പോരായിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു പഴം തരാമെന്ന് പറഞ്ഞു, ഞാൻ കൈ നീട്ടി, കൈ നീട്ടിയപ്പോഴയാൾ പറഞ്ഞത് സ്വാമി മരിച്ചിട്ട് തരാം. മരിച്ചിട്ട് പഴം കിട്ടിയിട്ട് എന്ത് കാര്യം? തരുന്നെന്തുറപ്പ്? തന്നാൽ കഴിക്കാൻ പറ്റുന്നെന്തുറപ്പ്? നീയും ഞാനും കാണുന്നെന്തുറപ്പ്? അപ്പോൾ ഉറപ്പില്ലാത്ത വിഷയങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. മറിച്ച് ഉറപ്പുള്ളൊരു വിഷയമുണ്ട്, അത് അനാദ്യ അനന്തമായ ആചാര്യ പരമ്പര സാനുഭവത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഉപദേശിച്ചതാണ്. ഇവിടെ ഈ ലോകത്ത് ഇതാ ഇപ്പോ ഇവിടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ പരമമായ കൃതാർത്ഥതയിലേക്ക് നമുക്കൊക്കെ ഉയരാൻ സാധിക്കും. അതിനുള്ള അധികാരം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇവിടെ ലിംഗഭേദമില്ല, ഇവിടെ രാഷ്ട്രഭേദമില്ല, ഇവിടെ കൽപ്പിത മതഭേദമില്ല, ഒരു വ്യത്യാസമില്ല. മനുഷ്യനാണോ? ഈ പരമമായ നിശ്രേയസത്തിനുള്ള അധികാരം നമുക്കൊക്കെയുണ്ട്. ഈ തത്വം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് ഉയരും വിധം ജീവിതത്തെ ക്രമീകരിക്കുക. എന്താ വേണ്ടത്? ചോദ്യം, എന്താ അതിന് വേണ്ടത്? അപ്പോ അവിടെ വലിയൊരു രാജപാത ആചാര്യന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും സ്പഷ്ടമായി പറയപ്പെടുന്ന ഒരു ഭാഗത്തെ സൂചിപ്പിക്കട്ടെ. യാജ്ഞവൽക്യ മഹർഷി സന്യസിക്കാൻ പുറപ്പെടുക. ചെറിയായിരിക്കും മഹർഷി സന്യസിക്കാൻ പുറപ്പെടാനോ? അതെ, അത് മഹർഷി സന്യാസിയല്ലേ? അല്ല, നമ്മുടെ മഹർഷിമാര് മിക്കവാറും പേര് സന്യാസിമാരായിരുന്നില്ല, ഗൃഹസ്ഥന്മാരായിരുന്നു. യാജ്ഞവൽക്യൻ മഹാഗൃഹസ്ഥനാന്ന് പറയണ രണ്ട് ഭാര്യമാരാ, ഒന്നല്ല. അപ്പൊ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രവ്രജിഷ്യൻ വാ അഹം അരേ, അല്ലയോ പ്രിയപ്പെട്ടവളെ, ഞാൻ ഇവിടുന്ന് സന്യസിച്ച് പുറപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് സ്വത്ത് രണ്ടായി വിഭജിച്ച് നിങ്ങൾക്ക് തന്നിട്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത്. മൈത്രേയും കാത്യായനിയും രണ്ട് ഭാര്യമാരാ. അപ്പൊ മൈത്രേയി ചോദിച്ചു, ഇതൊക്കെ വിട്ട് അങ്ങ് പോണെങ്കിൽ, ഇതൊക്കെ വിട്ട് പോണെങ്കിൽ എന്ന് പറഞ്ഞാൽ യാജ്ഞവൽക്യന്റെ സമ്പത്ത് എത്രയാന്ന് ആർക്കും നിർണയിക്കാൻ കഴിയില്ല, അത്ര വലിയ സമ്പന്നനാ യാജ്ഞവൽക്യൻ.
കാരണം വിദ്വത്സഭകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ തർക്കം ചെയ്ത് ജയിച്ചാൽ ആ സമ്മാനവും കൊണ്ടുപോവുക. പക്ഷെ യാജ്ഞവൽക്കൻ അതല്ല, ഏത് വിദ്വത്സഭയിൽ ചെന്നാലും ആദ്യം തന്നെ ശിഷ്യന്മാരോട് പറയും, കൊണ്ടുപോയിക്കോളൂ സമ്മാനമൊക്കെ, നമ്മുടെ തൊഴുത്തിലേക്ക് കൊണ്ട കെട്ടിക്കോളൂ. കാരണം എതിർക്കാൻ ആളുണ്ടാവില്ല, എതിർക്കാൻ ആര് വന്നാലും അവർ തോൽക്കും ഉറപ്പാ, ഇല്ലെങ്കിൽ തോൽപ്പിക്കും. അതുകൊണ്ട് തന്ത്രം യാജ്ഞവൽക്കൻ്റെ തർക്കങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് സഭകളിൽ അജയ്യനായ യാജ്ഞവൽക്കൻ്റെ കയ്യിൽ ഇത്രയാ സമ്പത്തുള്ളതെന്ന് കണക്കില്ല. കാരണം 1000 പശു, എങ്ങനെ 1000 പശു? കൊമ്പിൽ സ്വർണം കെട്ടിയിട്ട്, കുളമ്പിൽ സ്വർണം കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെയാ. അതുകൊണ്ട് എന്റെ സ്വത്തൊക്കെ വീതിച്ചു തരാന്ന് പറഞ്ഞപ്പോഴാ മൈത്രേയി ചോദിച്ചത്, ഇതൊക്കെ ഉപേക്ഷിച്ചങ്ങ് പോണെങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്തോ നിന്നെ ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. അതെ, എന്നാ എനിക്ക് അത് മതി, ഈ സ്വത്തൊന്നും എനിക്ക് വേണ്ട, അത് കാത്യായനി ഇടത്തോട്ടം മുഴുവൻ എനിക്ക് വേണ്ട, എനിക്ക് അത് പറഞ്ഞു തന്നാ മതി. അപ്പൊ യാജ്ഞവൽക്കൻ പറഞ്ഞു, നിന്നോട് സ്വതവേ എനിക്കിഷ്ടാണ്, ഇപ്പൊ കുറച്ച് ഇഷ്ടം കൂടുതലായി, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പരമമായ ആത്മതത്വ ഉപദേശം ചെയ്യുന്ന ഭാഗമുണ്ട് ബൃഹദാരണ്യക ഉപനിഷത്തിൽ. അവിടെ സർവപ്രിയതമമായിട്ട് ആത്മാവിനെ വർണ്ണിച്ച ശേഷം വിത്തത്തെക്കാളും പുത്രനേക്കാളും പുത്രിയെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും രാഷ്ട്രത്തെക്കാളും സർവത്തെക്കാളും സ്വർഗത്തെക്കാളും എന്ന് വേണ്ട അനേക അനേക ആഖ്യാനങ്ങൾ ചെയ്ത ശേഷം സർവപ്രിയതമമായത് ആത്മാവാണെന്ന് സമർത്ഥിച്ചിട്ട് യാജ്ഞവൽക്കൻ പറയും, ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. അരേ ആത്മാ ദൃഷ്ടവ്യ, ആത്മാവ് ദർശിക്കപ്പെടേണ്ടതാണ്, സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. പരമമായ സത്യം നിന്നാൽ ദർശിക്കപ്പെടേണ്ടതാണ്. ദർശിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ അർത്ഥം, പരമമായ സത്യദർശനത്തിനുള്ള അധികാരം നിനക്കുണ്ട്, ആ അധികാരത്തേക്കിലേക്ക് നീ ഉയരണം, ആ സത്യസാക്ഷാത്കാരത്തിലേക്ക് നീ ഉയരണം. എപ്പോ? ഇപ്പോ, ഈ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ. ഇത് ലക്ഷ്യമായിട്ട് മനസ്സിലാക്കണം, പരമമായ സത്യദർശനം. എന്താ മാർഗം? മാർഗം പറഞ്ഞു കൊടുത്തു, ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. ശ്രവണം ചെയ്യപ്പെടേണ്ടതാകുന്നു, മനനം ചെയ്യപ്പെടേണ്ടതാകുന്നു, നിധിധ്യാസം ചെയ്യപ്പെടേണ്ടതാകുന്നു, കേൾക്കപ്പെടേണ്ടതാകുന്നു. ആദ്യം പറയുകയാണ്, പരമമായ സത്യത്തെ സത്യസാക്ഷാത്കാര സമ്പന്നരായവരിൽ നിന്ന് ആദ്യം തന്നെ കേൾക്കേണ്ടതാണ്. എല്ലാ മഹാപുരുഷന്മാരും തന്നെ ആദ്യം എവിടെ നിന്നെങ്കിലും ആരിൽ നിന്നെങ്കിലും കേട്ടിട്ടാണ് ഈ ഒരു വിചാരധാരയിലേക്ക് വരുന്നത്. ആദ്യം തന്നെ കേൾക്കേണ്ടതാകുന്നു. അവിടെ ആരിൽ നിന്ന് കേൾക്കണം എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്, അതിന്റെ വിസ്തരണത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ആചാര്യനിൽ നിന്ന് ശ്രവിക്കേണ്ടതാകുന്നു, സാധനാ സമ്പന്നൻ ശ്രവിക്കേണ്ടതാകുന്നു. ശ്രവിച്ചതിനെ സംബന്ധിച്ച് യുക്തിപൂർവം മനനം ചെയ്യേണ്ടതാകുന്നു. ഇവിടെ വിചാരരഹിതമായ വിശ്വാസം മാത്രം ഉള്ളതായ ശ്രവണം ആചാര്യൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അതേപടി നീ വിശ്വസിച്ചോളൂ, പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് യുക്തിപൂർവം വിചാരം ചെയ്ത് അങ്ങനെ യുക്തിപൂർവം നിരന്തരം വിചാരം ചെയ്ത് നീ മുന്നോട്ട് പോകൂ. യുക്തി വിചാരത്തെ ഇവിടെ ആചാര്യൻ തള്ളുന്നില്ല, യുക്തി വിചാരത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യുക്തി വിചാരം ചെയ്യുമ്പോൾ സംശയങ്ങൾ ആവിർഭവിക്കും, ശങ്കകൾ വളരും. പക്ഷേ ശാസ്ത്രോക്തമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കാണാം, സ്വയം അത്തരം ശങ്കകൾക്ക് സംശയങ്ങൾക്ക് സമാധാനം ലഭിച്ചുകൊണ്ട് വരും. അങ്ങനെ കേവലമായ ആത്മാകാര വൃത്തി, കേവലമായ ആത്മതത്വ ബോധം, അതിലേക്ക് നമ്മൾ സ്വയം ഉയരും. അതാണ് നിധിധ്യാസം എന്നുള്ള ഫലം.
ഏകധാരയായി കാറ്റില്ലാത്തടത്ത ദീപം പോലെ അന്ധകരണം ഒരൊറ്റ തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ധ്യാനസ്ഥിതി. ശ്രദ്ധിക്കുക, ഈ ഒരു ഏകാഗ്രതമമായ അവസ്ഥയിലേക്ക് നീ ഉയരണം. അതാകുന്നു ആത്മദർശനത്തിനുള്ള മാർഗം എന്ന് പറയും. ഇതാണ് നേരത്തെ പറഞ്ഞ രാജപാത. പക്ഷേ രാജപാതയിലേക്ക് പ്രവേശിക്കണമെങ്കിലോ അവിടെ മറ്റു പല വഴികളും സ്വീകരിക്കണം. അതിനനേകവിധ യോഗ മാർഗങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്, അനേക മാർഗങ്ങൾ. ഈ ഒരു ശ്രവണ മനന നിധിധ്യാസത്തിൻ്റെതായ രാജപാതയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അതിനുള്ള അധികാരം നമ്മൾ നേടണം. എല്ലാവർക്കും ഒന്നും രാജപാതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല, അതിനുള്ള അധികാരം ഉണ്ടായിരിക്കണം, അതിനുള്ള പാസ് മേടിക്കണം. അതോ അവിടെ നാമജപത്തിൻ്റെ, കീർത്തനങ്ങളുടെ, ഭജനകളുടെ, പൂജകളുടെ, ഉപവാസങ്ങളുടെ, പ്രാണായാമങ്ങളുടെ എന്ന് വേണ്ട, അനേകായിരം മാർഗങ്ങൾ ഉപദേശിച്ചിരിക്കുക. പരിപൂർണമായ ചിത്തശുദ്ധിയും ഏകാഗ്രതയും നേടുന്നതിനായി കൊണ്ട് ഒരുപാട് ഒരുപാട് ഉപാസനാ പദ്ധതികൾ, ആ വക ഉപാസനാ പദ്ധതികളിലൂടെ സ്വയം കടന്നുപോയി പരമമായ ആത്മതത്വ അനുസന്ധാനത്തിലേക്ക് നീ ഉയരണം. ഉദ്ധരേത് ആത്മനാ ആത്മാനം നാത്മാനം അവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ മന്ത്രം, ഈ വാക്യം എപ്പോഴും എപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുക, എന്നിട്ട് സ്വയം ജീവിതം ധന്യമാക്കാൻ, അതിനാണ് നമ്മളിവിടെ. ആത്യന്തികമായ ധന്യതയിലേക്ക് ഉയർന്ന് ധന്യോഹം ധന്യോഹം ധന്യോ ധന്യ പുനഃ പുനഃ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കൊക്കെ ഉയരാനുള്ള അധികാരമുണ്ട്. ഭൗതികമായ വിഭവങ്ങൾ നമുക്ക് വേണം, ധാർമ്മികമായ മാനങ്ങൾ നമുക്ക് വേണം, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും ഒക്കെയായ ഉയർച്ചകൾ നമുക്ക് വേണം. പക്ഷേ അവ കൊണ്ടൊന്നും ഈ ആത്യന്തികമായ ധന്യതയിലേക്ക് ഉയരില്ല. അവയൊന്നും വേണ്ടാന്ന് നിഷേധിക്കുകയല്ല, അവയൊക്കെ വേണം. ധർമ്മം വേണം, അർത്ഥം വേണം, കാമം വേണം, ഒന്നും വേണ്ട എന്നല്ല. പക്ഷേ അതൊക്കെ വ്യാവഹാരിക തലത്തിൽ മാത്രമാണ്, അതൊന്നും ആത്യന്തികമായ നിശ്രയസത്തിലേക്ക് ഉതകില്ല. ആത്യന്തികമായ നിശ്രയസത്തിലേക്ക് ഈ ആത്മവിജ്ഞാനം ഒന്ന് മാത്രമേയുള്ളൂ. അതിനായിക്കൊണ്ടുള്ള സാധനാ പദ്ധതിയിൽ നമ്മൾ സ്വയം ജീവിതത്തെ ക്രമീകരിക്കുക, അതിനുള്ള മഹത്തായ സന്ദേശമാണ് ഇവിടെ ഭഗവാൻ നൽകിയിട്ടുള്ളത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ്. ഇവിടെ സംശയങ്ങളുടെ കടലാസുകൾ കുറയുണ്ട്, ഒന്നും തീരൊന്നുമില്ല എങ്കിലും ഭാവണ അത്രയും നമുക്ക് ചിന്തിക്കാം. ഭാരതീയ ദർശനമനുസരിച്ചുള്ള ഈശ്വര സങ്കല്പം എന്താണ്? അത് മറ്റു ദർശനങ്ങളിൽ നിന്നും എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലെ സാമാന്യം പറഞ്ഞു തുടങ്ങി. അവിടെ ഭാരതീയ ദർശനം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ദർശനത്തിന്റെ പരിധിയിൽ ഒതുക്കി പറയാൻ കഴിയില്ല എന്നും, ദർശനങ്ങൾക്കൊക്കെ തന്നെ ഒരു സോപാനത്തിലെ പംക്തികൾ പോലെ, ഒരു വലിയ കോണിയിലെ പടികൾ പോലെ പല തലഭേദങ്ങൾ ഉണ്ടെന്നും ഒക്കെ സൂചിപ്പിച്ചു. അതിൽ ക്രമമായി അന്വേഷ്യവും അന്വേഷകനും ഇല്ലാതാകുന്ന പരമമായ അദ്വൈതം എന്നുള്ള അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഈശ്വരൻ എന്നുള്ളതിന് ഉപരി നമ്മൾ എത്തുന്നുണ്ട്. ഈശ്വരൻ എന്നുള്ളത് വ്യാവഹാരിക തലത്തിലാണ്. ഈശനം ചെയ്യപ്പെടുന്ന ജഗത്തുള്ളപ്പോഴാണ് ഈശ്വരൻ. ഈശനം ചെയ്യപ്പെടുന്ന ജഗത്തിനും അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ കേവലം പരമാത്മതത്വം മാത്രം. ഇനി ഇവിടെ തന്നെ ഈ ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വത്തിൻ്റെ ഭാവങ്ങളായിട്ട്, വ്യത്യസ്ത ഉപാധിഭേദങ്ങളായിട്ട് അനേകം ദേവതകൾ സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഏകേശ്വരത്വത്തെ കുറിച്ച് സൂചിപ്പിച്ചു,
ഈശ്വരനും ഉപരിയുള്ള പരമാത്മ തത്വത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ശ്രദ്ധിക്കണം, നമ്മൾ ഒന്നിച്ച് പോയാലേ ഈ ചോദ്യത്തിന് മറുപടി കാണാൻ സാധിക്കൂ. കാരണം വളരെ ഗഹനമായ വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആത്യന്തിക തലത്തിൽ ഈശ്വരൻ എന്നുള്ളതിനും ഉപരി പരമാത്മതലം ബ്രഹ്മ എന്നുള്ള തലത്തിലേക്ക്, ബ്രഹ്മം എന്നുള്ള തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ജഗത്ത് ജഗദീശ്വരൻ എന്നുള്ളതിനെല്ലാം ഉപരിയായി, അവിടെ ഈശ്വര ജീവ ജഗത് ഭേദങ്ങളൊന്നുമില്ല, കേവലമായ ഉണ്മ, കേവലമായ സത്ത, സച്ചിദാനന്ദ സ്വരൂപം മാത്രം ശേഷിക്കുകയാണ്. എന്നാൽ മായികമായ തലത്തിൽ ജഗത്ത്, ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്നിവയെ എടുക്കുമ്പോൾ അവിടെ ഈശ്വരതത്വമുണ്ട്. അതെങ്ങനെ? നിയമമുണ്ടെങ്കിൽ നിയാമകനുണ്ട്, കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്, വ്യവസ്ഥയുണ്ടെങ്കിൽ വ്യവസ്ഥാപകനുണ്ട് എന്ന യുക്തി കൊണ്ട്. ഈശ്വരൻ എന്നുള്ള പദം ആർക്കെങ്കിലും വിളിക്കാൻ മടിയുണ്ടെങ്കിൽ അവർ ഈശ്വരെന്ന് വിളിക്കേണ്ട, എക്സ് വൈ സെഡ് എന്ത് വേണമെങ്കിൽ വിളിക്കാം, ഒരു വിരോധവും ഇല്ല. പക്ഷെ ബുദ്ധിയുള്ളവർക്ക് ആർക്കും ഈശ്വരനെ നിരാകരിക്കാൻ കഴിയില്ല. ശ്രദ്ധിക്കുക, കാരണം നിയമമുണ്ടെങ്കിൽ നിയാമകൻ കൂടിയേ തീരൂ, നിയാമകന്റെ അഭാവത്തിൽ നിയമം സംഭവിക്കില്ല. എങ്കിൽ ഈ പ്രപഞ്ചമാകുന്ന മഹാവ്യവസ്ഥ നിയമിതമായി പ്രചരിക്കുമ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു നിയാമകൻ അംഗീകരിക്കപ്പെട്ടേ മതിയാവൂ. ഇനി ആ ഈശ്വരന്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളായിട്ട് ദേവതകളെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. സാത്വികവും രാജസികവും താമസികവുമായ ഉപാധി ഭേദങ്ങൾക്ക് അനുസരിച്ച് വിവിധ ദേവതകളുണ്ട്. ദേവതകൾക്ക് എണ്ണ ഇല്ലാട്ടുവോ? എണ്ണി തിട്ടപ്പെടുത്താനാവാത്തത്ര കോടാനുകോടി ദേവതകളുണ്ട്. ഇത്ര ദേവതയുള്ളൂ എന്ന് പരിമിതപ്പെടുത്തി ആരും പറയരുത്. ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിന്റെയും പിന്നിലുള്ള അധിനിയമത്തെയാണ് ഓരോ ദേവതാ ശബ്ദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ തലത്തിൽ വെള്ളം ദേവതയാണ്, ആ തലത്തിൽ വായു ദേവതയാണ്, സൂര്യൻ ദേവതയാണ്, ചന്ദ്രൻ ദേവതയാണ്, അഗ്നി ദേവതയാണ്. ചിന്തിക്കുക, ദേവതയല്ലാത്തൊന്നുമില്ല. മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ദേവതയുണ്ട്, കാശിറ്റ് വീശുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ദേവതയുണ്ട്, സൃഷ്ടി എന്നൊരു പ്രക്രിയയുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ദേവതയുണ്ട്, സ്ഥിതി എന്നൊരു പ്രക്രിയയുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ദേവതയുണ്ട്, സംഹാരം എന്നൊരു പ്രക്രിയയുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ദേവതയുണ്ട്. ഇങ്ങനെ അനന്തങ്ങളായ ദേവതകൾ, ശ്രദ്ധിക്കുക. പക്ഷെ ഈ ദേവതകളിലൂടെ എല്ലാം ലക്ഷ്യമാക്കപ്പെടുന്ന ഏക ഈശ്വരത്വവും, ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി എന്നുള്ള യാസ്ക മഹർഷിയുടെ വാക്യം ഇവിടെ ഓർമ്മിക്കുക. ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി, ഏകനും അദ്വിതീയനുമായ ആത്മാവിന്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണം സകല ദേവതകളും വർത്തിക്കുന്നു. അപ്പൊ ദേവതകളെല്ലാം വ്യത്യസ്ത ഉപാധിഭാവങ്ങളോടുകൂടിയ സങ്കല്പങ്ങളാണ്. അവയിലൂടെ മുഴുവൻ ലക്ഷ്യീകരിക്കുന്നതോ ഈശ്വരനെ. ആ ഈശ്വരൻ രണ്ടില്ല. ദേവതകൾ ഇല്ലാന്ന് ആരും പറയരുത്, ദൈവം ഒന്നേ ഉണ്ടാവൂന്നൊന്നും ആരും കയറി പ്രസംഗിച്ചേക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഈ തത്വം മനസ്സിലാക്കാതെ ഭാരതീയ ശാസ്ത്രങ്ങളെ ശരിക്ക് വേണ്ടും വണ്ണം അനുസന്ധാനം ചെയ്യാതെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ദൈവം പലത് എന്ന് പറയുന്നത് എന്തോ ഒരു കുറച്ചിലാന്ന് വരെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം ഒന്നല്ലേ ഉണ്ടാവൂ, നമ്മളെങ്ങനെയാ പല ദൈവങ്ങളെ പൂജിക്കണത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരെ പറഞ്ഞു ദൈവം നിന്നോട് വന്ന് പറഞ്ഞു ദൈവം ഒന്നേ ഉണ്ടാവൂന്ന്? പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നിരവധി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനോരോന്നിനും പിന്നിൽ അതിനിയമങ്ങൾ വ്യത്യസ്തങ്ങളായി തന്നെയുണ്ട്. ഓരോന്നും ദേവതകളാണ്. ശ്രദ്ധിക്കുക, ഇത് വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇത് പറഞ്ഞപ്പോ ഒരിക്കല് ആപോവൈ ദേവതാഹ എന്നുള്ള മന്ത്രം പറഞ്ഞപ്പോ വെള്ളം ദേവതയാണ് എന്നാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം. വെള്ളം ദേവതയാണ്. ഒരാൾ ചോദിച്ചു വെള്ളം ദേവതയാണെന്ന് എങ്ങനെ പറയും? വെള്ളം നമ്മൾ കാണുന്ന പരിമിത വസ്തുവാണ്, വെള്ളത്തെ ഉണ്ടാക്കിയവനല്ലേ ദേവത?
അതേ വെള്ളത്തുണ്ടാക്കിയവനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വെള്ളത്തെ ഞാൻ കാണുന്നുണ്ട്, അതെന്നെ അനുഗ്രഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ വെള്ളം ഇല്ലാച്ച ഞാനില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വെള്ളമാണ് ദേവത, വെള്ളത്തുണ്ടാക്കിയവനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി വെള്ളം ദേവതയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വെള്ളത്തെ മലിനമാക്കാൻ കഴിയില്ല, അവന് വെള്ളത്തെ വിഷമയമാക്കാൻ കഴിയില്ല. വെള്ളം ദേവതയാണെന്ന് പഠിച്ചു വെച്ചിട്ടുള്ള ഒരാൾക്ക് ചെരുപ്പൂട്ട് അങ്ങോട്ട് ജലാശയത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല, ജലാശയത്തിലേക്ക് തുപ്പാൻ കഴിയില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയില്ല, മറ്റു മാലിന്യങ്ങൾ ഒഴുക്കിവിടാൻ കഴിയില്ല. ഇതുപോലെ ഓരോന്നും ചിന്തിക്കുക. വായുർവൈ ദേവത എന്നും പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വായുവെ മലിനമാക്കാൻ കഴിയില്ല. ഭൂമി ദേവതയാണെന്ന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ആ ഭൂമിയെ തൊട്ട് നെറുകയിൽ വെച്ചിട്ടേ അതിലേക്ക് ചവിട്ടാൻ സാധിക്കൂ. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത ശക്തികളെ ദേവതയായി മാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രപഞ്ചത്തിന്റെ പാരസ്പര്യം ഉണ്ടല്ലോ, അത് അല്പം ഒന്ന് കാണാനുള്ള ബുദ്ധി വേണം. ചിന്തിക്കുക, അത് ഏതുവരെ ചോദിച്ചാല് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഒരു ഗൃഹം, എന്റെ ഗൃഹം, ആ ഗൃഹത്തില് ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള ഓരോ വസ്തുവിനും സുഖദുഃഖങ്ങൾ വരുമ്പോൾ എൻ്റെ സുഖദുഃഖങ്ങൾ എന്നോണം മാനിക്കാനുള്ള വിശാലമായ മനോഭാവം എനിക്ക് പൂർവികന്മാർ പറഞ്ഞു തന്നു. അതുകൊണ്ട് മകനെ ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു തന്നു. നാളെ വരെ അതുകൊണ്ടാണ് പറയുന്നത്. എന്താ അന്ധവിശ്വാസം? ഉടനെ പറഞ്ഞു അന്ധവിശ്വാസമല്ല, ഇതൊരു ഒരു കുടുംബമാണ്, ആ കുടുംബത്തിലെ നാഥനാണ് സൂര്യൻ. ആ സൂര്യനൊരു രോഗം വരുമ്പോൾ, ഒരു ക്ലേശം വരുമ്പോൾ അതിലെ അംഗങ്ങളായ നമ്മളെല്ലാം അതിൽ പങ്കുചേരുകയാണ്. അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ മകൻ സദ്യ ഉണ്ണുന്നതല്ല, ഇതൊരു അന്ധമായ ഭാവനയല്ലേ? ഇത്തരം അന്ധമായ ഭാവനയാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ഇത്തരം അന്ധമായ ഭാവനകളെ കൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഒരു വിഷയമുണ്ട് ഈ പ്രഭാഷണ പരമ്പരയിൽ, സഹയജ്ഞാഹ പ്രജാഹ എന്ന്. അത് പറയുമ്പം കൂടുതൽ വിസ്തരിച്ചോളാം. പക്ഷെ ഈ ഭാവന കൊണ്ടാണ് ഈ പ്രപഞ്ചം പരസ്പര പൂരകമായി, പരസ്പരം അനുഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ നോക്കിക്കണ്ടതും. മൊത്തം ഇതിന്റെ താളക്രമത്തെ തകിടം മറിയാതെ നിലനിർത്തിയതും ശ്രദ്ധിക്കുക. ആ ഒരു വീക്ഷണത്തെ ആദരിക്കുക. നമുക്ക് വെളിച്ചം തരുന്ന, നമുക്ക് സർവ ഊർജവും തരുന്ന, നമുക്ക് സർവശക്തിയും തരുന്ന ആ ഗൃഹനാഥന് ക്ലേശം വരുമ്പോൾ ആ ക്ലേശത്തിൽ നമ്മളും പങ്കുചേരുക. അത് കഴിഞ്ഞ് മുക്തനാകുമ്പോഴോ അയ്യ അച്ഛൻ്റെ രോഗം മാറി എന്ന് പറഞ്ഞ് കുട്ടികൾ സന്തോഷിക്കണത് പോലെ പോയി കുളിച്ച് ആഹാരമൊക്കെ കഴിക്കുകയാണ്. ആ മനോഭാവത്തെ ഒന്ന് ആദരിച്ചൂടെ. പ്രപഞ്ചത്തോളം വികസിച്ച ആ ഭാരതീയ ബുദ്ധിയെ ഒന്ന് നമ്മൾ സ്വീകരിച്ചൂടെ. അതിനെ നിന്ദിക്കാൻ എളുപ്പം കഴിയും, അന്ധവിശ്വാസം എന്ന് പറയാൻ എളുപ്പം കഴിയും. ശ്രദ്ധിക്കുക. അപ്പോ വ്യത്യസ്ത ദേവതകൾ, ആ വ്യത്യസ്ത ദേവതകളിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന ഏകേശ്വരത്വം ആത്യന്തിക സത്യമോ ഈശ്വരത്വത്തിനും ഉപരി. ശ്രദ്ധിക്കുക. കാരണം ഈശനം ചെയ്യപ്പെടുന്ന ജഗത്തില്ലെങ്കിൽ ഈശനം ചെയ്യുന്നവനെ ചിന്തിക്കേണ്ടതില്ല. സന്താനമില്ലാത്ത അച്ഛൻ എന്ന് പറയാറില്ല. അച്ഛൻ എന്ന് പറഞ്ഞാൽ സന്താനമുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജഗത്തും ഉണ്ട്. ജഗൻ മിഥ്യാ എന്നുള്ള ആത്യന്തിക തലത്തിൽ ഈശ്വരനുമില്ല. അവിടെ കേവലമായ ശുദ്ധ ബോധസ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം, ആത്മസ്വരൂപം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഈശ്വര സങ്കല്പത്തെ ഒപ്പത്തിനൊപ്പം ദേവതാ സങ്കല്പത്തെ ചേർത്ത് പറഞ്ഞാല്. ഇത് മറ്റ് ദർശനങ്ങളിൽ നിന്ന് എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മറ്റ് ദർശനം എന്ന് പറഞ്ഞാൽ ദർശനങ്ങൾക്കൊക്കെ ഒരു ഏകാന്വയത്വമുണ്ട്. ക്രമമായി ഒരു കോണിയിലെ പടികൾ കണക്കാണ് ദർശനങ്ങൾ പോകുന്നത്. ഇനി
ഈ ദർശനം മറ്റ് ദർശനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ് മതം എന്നുള്ളതാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുത മനസ്സിലാക്കുക, എവിടെ മതം അവസാനിക്കുന്നുവോ അവിടെയാണ് ആധ്യാത്മികത ആരംഭിക്കുന്നത്. അത് പറഞ്ഞ് പലർക്കും ചിലപ്പോൾ ചിദാനന്ദപുര സ്വാമിയോട് വിരോധം ഉണ്ടാവും, വിരോധം ഉണ്ടെങ്കിൽ അവിടെ വെച്ചേക്കുക. മതം അവസാനിക്കുന്നിടത്താണ് ആധ്യാത്മികത ആരംഭിക്കുന്നത്. എത്ര പേര് ഉൾക്കൊള്ളുന്ന അറിയില്ല, ഉൾക്കൊണ്ടേ മതിയാവും. മതം അവസാനിക്കുന്നിടത്താണ് ആധ്യാത്മികത ആരംഭിക്കുന്നത്. ആധ്യാത്മികതയിൽ മതഭേദങ്ങളില്ല. അതിന് താഴെയുള്ള പല ഉപാസനകളെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, അവിടെ മതഭേദങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, ഈശ്വരൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ പല രീതിയിൽ വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പറയും മണ്ണെടുത്തു കൂട്ടി മനുഷ്യനെ ഉണ്ടാക്കി, അതിലേക്ക് ഊതി പിടിപ്പിച്ചു ജീവനെ, അങ്ങനെ ചരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും. റൈറ്റ് ആവട്ടെ. അങ്ങനെ സ്രഷ്ടാവായ സ്ഥിതിപാലകനായ സംഹാരകാരകനായ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഏത് മതഗ്രന്ഥം പറഞ്ഞാലും അവിടെ ദേവത എന്നുള്ള അർത്ഥത്തിലേ അത് വരുന്നുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കുക, സൃഷ്ടിച്ചവൻ, സ്ഥിതിപാലനം ചെയ്യുന്നവൻ, സംഹരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഏത് മതഗ്രന്ഥത്തിൽ ഈശ്വരനെ പറഞ്ഞാലും അവിടെ ദേവത എന്നുള്ള അർത്ഥതലം വരെ മാത്രമേ എത്തുന്നുള്ളൂ. അത് ഹൈന്ദവ ഗ്രന്ഥം പറഞ്ഞാലും ക്രിസ്തീയ ഗ്രന്ഥം പറഞ്ഞാലും മുഹമ്മദീയൻ ഗ്രന്ഥം പറഞ്ഞാലും ഇനി വേറെ ഏത് ഗ്രന്ഥം പറഞ്ഞാലും ദേവതയാണ്. ഈ ദേവതയ്ക്കുപരി പോകാതെ ഈ ദേവതയെ തന്നെ ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് മതങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിന് തുല്യവും വിപരീതവുമായ മറ്റൊരു ശക്തിയുണ്ട്. ഈ തുല്യവും വിപരീതവുമായ മറ്റൊരു ശക്തിയെയാണ് സാത്താൻ അല്ലെങ്കിൽ ചേർത്താൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് യവനെ പൂജിക്കുമ്പോൾ അവനെ കല്ലെറിയാൻ പോണത്. ശ്രദ്ധിക്കുക, യുക്തിപൂർവം യവനെ പൂജിക്കുന്നു, അവനെ കല്ലെറിയുന്നു. കാരണം അത് ദേവത എന്നുള്ള തലത്തിലാണ്. ദേവത എന്നുള്ള തലത്തിലാകുമ്പോൾ അതിന് വിപരീതമായിട്ട് അസുരതലമുണ്ട്, ദേവാസുര വിഭാഗമുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്ത് യഹോവ ഉണ്ടെങ്കിൽ അപ്പുറത്ത് സാത്താനുണ്ട്, ഇപ്പുറത്ത് അല്ലാഹു ഉണ്ടെങ്കിൽ അപ്പുറത്ത് സൈത്താനുണ്ട്, ഇപ്പുറത്ത് ദൈവം ഉണ്ടെങ്കിൽ അപ്പുറത്ത് ആസുരമുണ്ട്. ഈ രണ്ടിനും ഉപരിയാണ് പരമാത്മതത്വം. മതത്തിൽ നിന്നുയർന്ന് ആധ്യാത്മികതയിലേക്ക് പോയിട്ടുള്ള ആചാര്യന്മാര് ഈ ആധ്യാത്മതത്വത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭഗവാൻ യേശു ക്രിസ്തു, അവിടെ സ്വർഗരാജ്യം അങ്ങ് ദൂരെയാണ്, അതിനാണ് ഈശ്വരൻ എന്നൊന്നും പഠിപ്പിച്ചില്ല. ഞാനും ഈശ്വരനും ഭിന്നമാണെന്നുള്ള മതത്തിന്റെ ചിന്താഗതിയെ പഠിപ്പിച്ചില്ല, മറിച്ച് ഞാനും പിതാവും ഒന്നെന്ന് പഠിപ്പിച്ചു. സ്വർഗരാജ്യം ഹൃദയത്തിനുള്ളിലാണെന്ന് പഠിപ്പിച്ചു. ആ അദ്വൈത വേദാന്ത സിദ്ധാന്തത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അദ്ദേഹത്തെ പിടിച്ച് കുരിശിലേറ്റി. കുരിശിലേറ്റി എന്ന് മാത്രമല്ല, ആ കുരിശിൽ കിടക്കുന്ന സന്ദർഭത്തിലും അവഹേളിച്ചുകൊണ്ട് പ്രസംഗിച്ചു, മുമ്പിൽ നിന്നിട്ട് കാർക്കിച്ചു തുപ്പി. കാരണം മതം ആധ്യാത്മികതയെ അംഗീകരിക്കുന്നില്ല. മതം അവസാനിക്കുന്നിടത്ത് ആധ്യാത്മികത ആരംഭിക്കുന്നെന്ന് അതാ പറഞ്ഞത്. നമുക്ക് രണ്ടിനെ ഉൾക്കൊള്ളാം. ദൈവത്തെ പൂജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാത്താനെയും പൂജിച്ചുകൂടാ, അവനെ കല്ലെറിയരുത്. അതുകൊണ്ട് ഹൈന്ദവ മനസ്സ് സാത്താനെ കല്ലെറിയില്ല, പകരം ചില്ലാനം സ്വരൂപിച്ച് ഒരു വിളക്ക് മേടിച്ച് ആ സാത്താന്റെ മുമ്പിൽ വെച്ചിട്ട് കത്തിക്കും. സാത്താനെ, ഞാനും കുടുംബവും വെളിച്ചത്തിലിരിക്കുമ്പോൾ നീ ഇരുട്ടിലിരിക്കരുത്, ഇതാ ഒരു വിളക്ക്. എന്നിട്ടും ഹൈന്ദവ മനസ്സിന് തൃപ്തിയാവില്ല. പൈസ സ്വരൂപിച്ച് നല്ല ഉരുളി ഓടുരുളി വീട്ടില് വിഷം കലർന്ന അലുമിനിയ പാത്രത്തിലൊക്കെ ആയിരിക്കും ഭക്ഷണം വയ്ക്കണത്. പക്ഷെ അതൊന്നും പോരാ സാത്താന്, പരിശുദ്ധമായ ഓടിന്റെ പാത്രത്തില്
വീട്ടില് അങ്ങേയറ്റം താമസികമായ രോഗം പിടിക്കാൻ കാരണമായിട്ടുള്ള ആ പുഴുങ്ങലരിയായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊന്നും പോരാ സാത്താന്, ഏറ്റവും സാത്വികമായ നല്ല ഉണങ്ങലരി ഇട്ടിട്ട് ശർക്കരയും കൂട്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കും. ഞാനും കുടുംബവും ഭക്ഷണം കഴിക്കുമ്പോൾ സാത്താനെ നീ പട്ടിണി കിടക്കാൻ പാടില്ല, ഈ മനസ്സിനെ മനസ്സിലാക്കും. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവും ആസുരവും ഭിന്നങ്ങളാണ്, വിരുദ്ധങ്ങളാണ് എന്നുള്ളത് ഈശ്വരൻ എന്നുള്ള തലത്തിൽ വരുന്നതല്ലെന്നും ദേവത എന്നുള്ള തലത്തിൽ വരുന്നതാണെന്നും മനസ്സിലാക്കണം. മതങ്ങൾ ഈ തലം വരെയേ പോകുന്നുള്ളൂ. അവിടെ ഏകം എന്ന് പറയുന്നതും ഏകന നമസ്കരിക്കുക എന്ന് പറയുന്നതും ഈ ദേവൻ എന്നുള്ള ദൈവം എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് അവൻ സൃഷ്ടികർത്താവായത്, അതുകൊണ്ടാണ് അവൻ സ്തുതിപാലകനായത്, അതുകൊണ്ടാണ് അവൻ സംഹാരകർത്താവാകുന്നത്, അതുകൊണ്ടാണ് അവൻ പുണ്യത്തിനും പാപത്തിനും അനുസരിച്ച് സ്വർഗം നരകം തുടങ്ങിയവയെ നൽകുന്നത്. അതൊക്കെ ദൈവത്തിന്റെ കർത്തവ്യമാണ്. ദൈവം എന്നുള്ള തലം വരെയേ മതം പോയിട്ടുള്ളൂ. അതിനുപരിയാണ് ഈശ്വരത്വം, അതിനുപരിയാണ് പരമാത്മതത്വം. ശ്രദ്ധിക്കുക, നല്ലപോലെ അനുസന്ധാനം ചെയ്യുക. ആത്മസാക്ഷാത്കാരത്തിന് സന്യാസം നിർബന്ധമല്ലെന്നിരിക്കെ എന്തിനാണ് ഒരാൾ സന്യാസിയാകുന്നത്? ആത്മസാക്ഷാത്കാരത്തിന് സന്യാസം നിർബന്ധമല്ലെന്നിരിക്കെ എന്തിനാണ് ഒരാൾ സന്യാസിയാകുന്നത്? എന്തിനാ സന്യാസിയാവുന്നത്? ഓരോ ജീവനും ഏതേത് പ്രാരബ്ധങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഏതേത് സംസ്കാരങ്ങളെ കൊണ്ടാണോ വന്നിട്ടുള്ളത്, അതിനനുസരിച്ചാണ് ആ ജീവന്റെ സ്വാഭാവിക ഗതി ഉണ്ടാവുക. നല്ല മൂത്ത തേങ്ങ കുഴിച്ചിട്ടാ തെങ്ങും തൈ തന്നെ വരുള്ളൂ, മാത്തൈ വരാറില്ല. മാവിൻ്റെ അണ്ടി കുഴിച്ചിട്ടാല് തേങ്ങ മുളച്ച് തൈ ഉണ്ടാവണ പോലെ തെങ്ങും തൈ ഉണ്ടാവാറില്ല. ജന്മജന്മാന്തരമായി ചെയ്ത കർമ്മങ്ങളുടെ സംസ്കാര രൂപവുമായിട്ടാണ് ഓരോ വ്യക്തിയും ജനിക്കുന്നത്. ആ സംസ്കാര രൂപത്തിനനുസരിച്ചാണ് അവർ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത്, സംവേദനങ്ങളെ ഉൾക്കൊള്ളുന്നത്, അതിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊള്ളുന്നത്, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്, അവരുടെ ജീവിത വീക്ഷണം രൂപപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രാപഞ്ചിക പദാർത്ഥങ്ങളിൽ സത്യത്വ ബുദ്ധിയോടുകൂടി കഴിയുന്ന കാലത്തോളം ആരും ആരോടും സന്യസിക്കാൻ പറഞ്ഞിട്ടില്ല. പകരം പരമാവധി അവയെ വിനിയോഗിക്കാനും ആസ്വദിക്കാനും തന്നെയാ പറഞ്ഞിട്ടുള്ളത്. എന്തേ നമുക്ക് ഋഷീശ്വരന്മാര് കാമശാസ്ത്രം ഉപദേശിച്ചില്ലേ? എന്തേ നമുക്ക് ഋഷീശ്വരന്മാര് അർത്ഥശാസ്ത്രം ഉപദേശിച്ചില്ലേ? എന്തേ നമുക്ക് ഋഷീശ്വരന്മാര് ധർമ്മശാസ്ത്രം ഉപദേശിച്ചില്ലേ? അതേ ഋഷീശ്വരന്മാര് തന്നെയല്ലേ സന്യാസത്തിന്റെ മാർഗവും വിധാനവും ഉപദേശിച്ചത്? താല്പര്യം ആരാണോ ഏഷണകളിൽ നിന്ന് സ്വാഭാവികമായും ഉയരുന്നത്, എൻ്റെ എന്നുള്ള മമത്വബന്ധത്തിൽ നിന്ന് ഉയരുന്നത്, എൻ്റെ ലോകം, എൻ്റെ ധനം, എൻ്റെ സന്താനം, ഈ പരിമിതങ്ങളായ മൂന്ന് ഏഷണകളിൽ നിന്ന് ആരാണോ ഉയരുന്നത് അവരാണ് സന്യസിക്കുന്നത്. അതാണ് തേഭ്യോ വിത്തായ പ്രവ്രജന്തി എന്ന് ശ്രുതി പറയുന്നത്. അവയിൽ നിന്ന് ഉയർന്നിട്ട് സന്യസിക്കുന്നു. ഒന്നും കൂടി വ്യക്തമായി മറ്റൊരു ചോദ്യം പറയും, സോ കാമയത പ്രജാമേ സ്യാത്. അവൻ ആഗ്രഹിച്ചു എനിക്കൊരു കുട്ടി ഉണ്ടാവണേ. അപ്പൊ എന്ത് വേണം? ജായാമേ സ്യാത്, എനിക്ക് ഭാര്യ ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ചു. വിവാഹ സംസ്കാരം ചെയ്തു, ധർമ്മങ്ങളെയൊക്കെ ആചരിച്ചു, കർമ്മങ്ങളെയൊക്കെ ആചരിച്ചു. അങ്ങനെ കഴിഞ്ഞ് 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 മുന്നോട്ട് പോയപ്പോ ചിന്ത വരികയാണ്, കിം പ്രജയാ കരിഷ്യാമോ യേഷാം നോയമാത്മായം ലോകഹ. ഈ സന്താനത്തെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുകൊണ്ട് ആത്മലോകമില്ലല്ലോ. അവിടെ ഈ ലോകം, പിതൃലോകം, സ്വർഗലോകം തുടങ്ങിയ മൂന്ന് ലോകങ്ങളിൽ നിന്നും ഉയർന്നു. ഇവ കൊണ്ടൊന്നും ആത്യന്തികമായ പുരുഷാർത്ഥ സിദ്ധി ഇല്ലെന്ന് മനസ്സിലാക്കി അവയിലുള്ള താത്പര്യം അശേഷം പൊഴിഞ്ഞു. ഈ ലോകവും വേണ്ട, പിതൃലോകവും വേണ്ട, പരലോകവും വേണ്ട. അപ്പോഴാണ് തേഭ്യോ വ്യുത്ഥായ പ്രവ്രജന്തി, അവയിൽ നിന്ന് ഉയർന്ന് സന്യസിക്കുന്നു എന്ന് പറയുന്നത്. ഒരു ജീവിത ദർശനമാണ്, ഒരു ജീവിത വീക്ഷണമാണ്.
ഏത് കാലം വരെ ഒരാൾക്ക് പ്രാപഞ്ചിക വിഷയങ്ങളിൽ തൃഷ്ണയുണ്ടോ അത്രയും കാലം വരെ അവൻ ആ വിഷയ സമ്പാദനത്തിന് പരിശ്രമിക്കട്ടെ. അവയിൽ തൃഷ്ണ ആർക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ടോ അവൻ എങ്ങനെ പരിശ്രമിക്കും, എന്തിനു പരിശ്രമിക്കും? ചിന്തിക്കുക. അതുകൊണ്ട് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറഞ്ഞ ഉടനെ ശ്രുതി തേന ത്യക്തേന ഭുഞ്ജീതോ എന്ന് പറഞ്ഞു സന്യാസനിഷ്ഠയെ. ഇതെല്ലാം ഏകവും അദ്വിതീയവുമായ ഈശ്വര തത്വമാണെന്ന ജ്ഞാനത്താൽ സകല വൈവിധ്യത്തെയും ആച്ഛാദനം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ആ ത്യാഗം കൊണ്ട് പാലിച്ചാലും, ആ സന്യാസനിഷ്ഠ കൊണ്ട് ത്യാഗനിഷ്ഠ കൊണ്ട് പാലിച്ചാലും എന്ന്. ആ പാലനമാണ് സന്യാസം. ശ്രദ്ധിക്കുക, നേരത്തെ വളരെ പ്രതിരോധങ്ങളെ അതിജീവിച്ച് പുഷ്പമായി വിടരുന്ന മുട്ടിനെ കുറിച്ച് പറഞ്ഞു. പുഷ്പം വിടർന്നു, പക്ഷേ കായ രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായി അത് കൊഴിഞ്ഞു പോകണം. കായ നിലനിൽക്കുന്നു, വിത്ത് പാകപ്പെടുന്നത് വരെ കായ അതിനെ സംരക്ഷിച്ചു നിൽക്കും. പക്ഷെ വിത്ത് പാകപ്പെട്ട് കഴിഞ്ഞാൽ ആ കായ പൊട്ടിപ്പിളർന്ന് വീഴുകയായി. ഇത് ലോക നിയമമാണ്, ഈ നിയമത്തെ മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും മാർഗങ്ങൾ അനാദികാലമായി ഉള്ളതാണ്, അത് നിലനിൽക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ലവ് ജിഹാദ് എന്നാൽ എന്താണ്, എന്താണെന്നുള്ളത് എല്ലാവർക്കും ഏറെക്കുറെ അറിയാലോ. ഏതായാലും ഈ അടുത്ത കാലത്ത് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പദമാണിത്. എന്നല്ല, ബഹുമാനപ്പെട്ട രണ്ട് ഹൈക്കോടതികൾ വളരെയധികം വിചാര വിമർശത്തിന് വിധേയമാക്കിയ വിഷയമാണിത്. വളരെയധികം വിചാര വിമർശത്തിന് വിധേയമാക്കി. വ്യക്തമായും സംസ്ഥാന സർക്കാരുകളോട്, കേരള കർണാടക സംസ്ഥാന സർക്കാരുകളോടും കേന്ദ്ര സർക്കാരിനോടും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതികൾ ഉത്തരവിട്ടു. ഏതൊരു വിഷയവും അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതാണ്, ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഒരാൾ ആരോപിച്ചു, ഈ ചിദാനന്ദപുരി സ്വാമി എന്ന് പറയുന്ന ആൾ മഹാകള്ളനാണ്, അതുകൊണ്ട് അന്വേഷിക്കണം. ഉടനെ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. ഇയാൾ കള്ളനാണോ അല്ലയോ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷണത്തിലൂടെയാണ് തെളിയുക, ഒന്നുകിൽ അയാൾ കള്ളനാണ് അല്ലെങ്കിൽ കള്ളനല്ല. അന്വേഷിക്കാതെ എങ്ങനെ തെളിയും? അപ്പോഴാ കോടതി രണ്ടാമത് പറഞ്ഞത് അന്വേഷിക്കാൻ പാടില്ല. അല്ലേ, നിഷ്പക്ഷമായി അന്വേഷിക്കുന്നല്ലേ കോടതി പറയേണ്ടത്. ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും നിഷ്പക്ഷമായ അന്വേഷണം നടത്തൂ, എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കൂ. തെറ്റാണെങ്കിൽ ഇത്തരം ഒരു വിഷയം പ്രചരിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, അവര് കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കി അവരെ ശിക്ഷിക്കൂ, എന്ന് നമ്മളൊക്കെ പെടും. അല്ല, ശരിയാണെന്ന് കണ്ടുപിടിച്ചോ എങ്കിൽ അതിന്റെ കുറ്റക്കാരെ ശിക്ഷിക്കൂ. ഇതല്ലേ ഒരു കോടതി പറയേണ്ടത്? പകരം ഒരു ന്യായാധിപൻ വിധിച്ചതിന് ഘടകവിരുദ്ധമായി മറ്റൊരു ന്യായാധിപൻ കേരള ഹൈക്കോടതിയിൽ വിധി പുറപ്പെടുവിച്ചു, അന്വേഷണം നിർത്തിവെക്കുക. എന്ത് ന്യായമാണിത്? ചിന്തിക്കുക. ഇത് കോടതി അലക്ഷ്യമാവുമെങ്കിൽ സന്തോഷം, ഒരു വിരോധവും ഇല്ല. കാരണം വ്യക്തികളുടെ തലത്തിലേക്ക് കോടതികൾ അധപതിക്കുമ്പോൾ വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് കമന്റ് പറയാനും അധികാരമുണ്ട്. അല്ല, വ്യക്തികളുടെ തലത്തിൽ അല്ലെങ്കിൽ രണ്ട് ബഹുമാന്യ ജസ്റ്റിസുമാരെങ്ങനെയാണ് രണ്ട് രീതി പറയണത്?
ചോദ്യമാണ്. ഇനി എന്ത് തന്നെയാണെങ്കിലും അന്വേഷിച്ചിട്ടല്ലേ ഒന്നുകിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയുക. അന്വേഷണം നിർത്തിവെക്കാൻ പറഞ്ഞ സാമാന്യ സമൂഹം എന്താ മനസ്സിലാക്കേണ്ടത്? മതത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോകുന്നു നീതിപീഠങ്ങൾ പോലും എന്നല്ലേ? നല്ലപോലെ യുക്തിപൂർവ്വം വിചാരം ചെയ്യുക, യുക്തി ആരുടെ മുമ്പിലും പണയം വെക്കാതിരിക്കുക. ഇത് പറയുമ്പോൾ ഈ ലവ് ജിഹാദ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഏറ്റവും പഠനം നടത്തിയിട്ടുള്ളത് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലാണ്, KCBC. ഈ പഠനം നടത്താൻ വേണ്ടി നിയോഗിച്ച രണ്ട് വൈദികന്മാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. കേരളത്തിൽ 5 വർഷത്തിനുള്ളിൽ 4000-ത്തിലേറെ പെൺകുട്ടികൾ മതം മാറ്റം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രണയക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വർഗീയവാദി സ്വാമി പറയുന്നതൊന്നുമല്ല, കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ നിയോഗിച്ച രണ്ട് വൈദികന്മാരടങ്ങുന്ന കമ്മിറ്റി കണ്ടെത്തിയ വിഷയം. അവർ ജാഗ്രത എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ച വിഷയമാണ് പറയുന്നത്. വ്യക്തിപരമായി നമുക്ക് പറയാൻ സാധിക്കും, കാരണം ഈ പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് മതംമാറ്റ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്നവർ എങ്ങനെയോ അച്ഛനമ്മമാരുടെ സ്വാധീനം കൊണ്ടോ കോടതിയുടെ ഇടപെടൽ കൊണ്ടോ പോലീസിന്റെ ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ രക്ഷിക്കപ്പെട്ട് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നവര് 1 വർഷത്തിൽ 70-ൽ അധികം കുട്ടികൾ ഇപ്പൊ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം വരുന്നുണ്ട്. ഇന്നലെയും വന്നിരുന്നു ഒരു കുട്ടി, കഴിഞ്ഞ ആഴ്ച 2 കുട്ടികൾ ഉണ്ടായിരുന്നു, ഈ മാസം 14-ന് മുകളിൽ കുട്ടികൾ വന്നിട്ടുണ്ട് ഈ ഡിസംബറിനിങ്ങോട്ട് ഒക്കെ. ഒന്നുകിൽ മതമാറ്റ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ വക്ക് വരെ എത്തിയിട്ട് കൊണ്ടുവരപ്പെടുന്നവരാ. അനുഭവം പറയുമ്പോൾ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പ്രേമത്തിലായി അവർ ബീച്ചിൽ പോയിന്നോ പാർക്ക് പോയിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ട് പോയിന്നോ ഐസ്ക്രീം പാർലറിൽ പോയിന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുണ്ട്. കാരണം യുവ മനസ്സിന്റെ ഗതിവിഗതികളെ കുറിച്ച് നമുക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്രേമിച്ചു നേരം മതംമാറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ആ പ്രേമത്തിന്റെ ഒരു വാലും തന്നെ നമുക്ക് പിടികിട്ടുന്നില്ല. ഇതിനെയാ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ അത്തരൊരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടെന്നല്ല പറയുന്നത്, അത്തരൊരു പ്രക്രിയ നടക്കുന്നുണ്ടെന്നാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇതിന്റെ കേന്ദ്രങ്ങളാണ്. ഇതിനു വേണ്ടി നിയോഗിക്കപ്പെടുന്നവരെ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം ധർമ്മശാസ്ത്രത്തെ കുറിച്ച് അഭിമാനവും അറിവുമില്ലാത്ത കുട്ടികളാണ് ഇവരുടെ ഇരകൾ. പിന്നെ എല്ലാ വീട്ടിലും എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങൾ എന്തെന്ന് പഠിച്ച് അതിനെ ചൂഷണം ചെയ്യാൻ കഴിയുന്നവരാണ്. പിന്നെ യുവത്വത്തില് അല്പമൊന്ന് പ്രശംസിക്കപ്പെടുമ്പോ ഒക്കെ ഒരു സന്തോഷം. എന്തെങ്കിലും ചില മികവുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആന്തരികമായൊരു ഒരു ഒരു ഉത്ഫുല്ലത. ഇതൊക്കെ സഹജമാണ്. ഇതിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് മതം മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ട്, അപ്പോഴും നടക്കുന്നുണ്ട്, സംശയമില്ല. അതുകൊണ്ട് ആശ്രമത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കാറുണ്ട്, മോളെ നീ ഒരു കാര്യം ചെയ്യും, നീ അവൻ്റെ കൂടെ തന്നെ പോയിക്കോ, നിന്റെ അച്ഛനും അമ്മയെ നിർത്താൻ പോലും നിന്റെ കല്യാണം ഭംഗിയായി നടത്തി തരാൻ നമ്മൾ മുന്നോട്ട് വരാം. പക്ഷെ ഒരു ചോദ്യം നീ അവനോട് ചോദിക്കണം, അവൻ നിന്നെയാണോ അധികം സ്നേഹിക്കുന്നതല്ല മതത്തെയാണോ? മതത്തെയാണ് സ്നേഹിക്കുന്ന ചെറിയ അങ്ങോട്ട് പോവരുതേ, 3 പ്രാവശ്യം തലാക്ക് ചൊല്ലിയാ നിന്റെ ഭാവി കഴിഞ്ഞു. നേരെ മറിച്ച് അവനെ ഇങ്ങോട്ട് വിളിക്കി. എന്താ കാരണം? അവനൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയി കഴിഞ്ഞാൽ അവന്റെ മനുഷ്യ അവകാശം അല്പം പോലും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ നീ ഒരു സ്ത്രീ ഇസ്ലാമായി കഴിഞ്ഞാൽ നിന്റെ മനുഷ്യാവകാശം നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇസ്ലാമിക നിയമം അനുസരിച്ച് സ്ത്രീക്ക് പുരുഷനോളം അധികാരമില്ല. നിയമവിദഗ്ധർ പറയട്ടെ ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട, അവൻ അങ്ങോട്ട് വിളിക്ക്. അല്ല അച്ഛാ, നിന്റെ ഭാവി നീ തന്നെ. ഉദ്ധരേത് ആത്മാനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മാന. അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇന്ന് ലോക യുവജന ദിനമാണല്ലോ, അല്ല? ഇത് ഇന്നലെ എഴുതി വെച്ചതാണ്.
ദേശീയ യുവജന ദിനമാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികളുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള ജന്മദിനം ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിച്ചു. എന്നും യുവമനസ്സിനോട് സംവദിച്ച, യുവത്വത്തിന് ശരിയായ മാർഗനിർദ്ദേശം നൽകിയ വിവേകാനന്ദ സ്വാമികൾ യുവത്വത്തിൽ മാത്രം തൻ്റെ സകല പ്രതീക്ഷകളും അർപ്പിച്ച് ഭാരതത്തിൻ്റെ ഉത്ഥാനം ആ യുവത്വം ഹേതുവായി മാത്രമേ സംഭവിക്കൂ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ച വിവേകാനന്ദ സ്വാമികൾ, ആ സ്വാമികളുടെ ജന്മതിഥി, തിഥി എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള ജന്മദിവസം ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിച്ചു. അത് വലിയൊരു ഒരു കാര്യമാണ് ആ സർക്കാർ അന്ന് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും January 12 ദേശീയ യുവജന ദിനമായി തന്നെ ഭാരതത്തിൽ ആചരിക്കുന്നുണ്ട് എന്നാ ഒപ്പ്. എന്തിനാചരിക്കണം, ഇത് എങ്ങനെ ആചരിക്കണം, എന്തിനാചരിക്കണം, എന്തിനാചരിക്കണം എന്നുള്ളത് ചോദ്യം തന്നെയാണ്. കാരണം ഇന്നിപ്പോ 365 ദിവസവും എന്തെങ്കിലുമൊക്കെ ദിവസങ്ങളാണ് ആ കേട്ടത്. വൃദ്ധരുടെ ദിവസം, വികലാംഗരുടെ ദിവസം, ആ ദിവസം, ഈ ദിവസം എന്ന് പറഞ്ഞ പലതും ഉണ്ട്. പനിക്ക് ദിവസം, മന്ദന ദിവസം, തുള്ളിമരുന്നിന് ദിവസം, എല്ലാത്തിനും ദിവസം ഉണ്ട്. ഞങ്ങൾക്ക് സന്യാസിമാർക്ക് ദിവസം ഇല്ല എന്ന് തോന്നുന്നു, അറിയില്ല. ബാക്കി ഒരു വിധത്തിനൊക്കെ ദിവസമുണ്ട്. എന്തിനൊക്കെ ഇല്ലാത്തതെന്ന് അറിയില്ല. കാമുകന്മാർക്കൊരു ദിവസം, എല്ലാത്തിനും ദിവസം, ഓരോ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക, ബാക്കി ദിവസമൊന്നും വേണ്ട. അപ്പോൾ ഇതും അതുപോലെ അങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയോ? അതുപോലെ, കാരണം ഇതൊരു മഹാത്മാവിൻ്റെ പേരിൽ, ഒരു മഹാത്മാവിനെ അനുസ്മരിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രം നിശ്ചയിച്ച ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ വേണ്ടത് വിവേകാനന്ദ സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനവും, അത് ഭാരതത്തിന് നൽകിയ സന്ദേശം, ലോകത്തിന് നൽകിയ സന്ദേശം, വിവേകാനന്ദ സ്വാമികളുടെ ഭാരതീയമായ വീക്ഷണം, ഇതെല്ലാം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മളാലാവുന്നത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊക്കെ വേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ സാധിക്കും, അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരും അതിനുള്ള വഴി കണ്ടെത്തുക. എന്നും യുവത്വത്തോട് സംബന്ധിച്ചതാണ് സ്വാമിജിയുടെ വാക്കുകൾ. ശരിക്കും എന്താ പറയേണ്ടത്, റോമൻ റോളൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു വൈദ്യുതാഘാതം പോലെ, അനിഷേധ്യമായ വൈദ്യുതാഘാതം പോലെ നമ്മുടെ ഉള്ളിലേക്ക് പ്രസരിക്കുന്ന രീതിയിലാണ് വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ വന്നിട്ടുള്ളത്. അത് അനിഷേധ്യമാണ്. ആ ശബ്ദത്തെ, അതിൻ്റെ ശക്തിഭാവത്തെ അല്പം പോലും ചോർന്നു പോകാതെ യുവസമൂഹത്തിന് പകർന്നു നൽകാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോരുത്തരും ആലോചിക്കുക. നമ്മൾ പലർക്കും പല സമ്മാനങ്ങളും കൊടുക്കണില്ലേ? ഈ January 12 ഇത്ര വിവേകാനന്ദ സ്വാമികളുടെ കംപ്ലീറ്റ് വർക്ക്സ് ഞാൻ മേടിച്ചിട്ട് സമ്മാനമായിട്ട് ആർക്കെങ്കിലൊക്കെ യുവാക്കൾക്ക് കൊടുക്കും? ഇനി കംപ്ലീറ്റ് വർക്ക്സ് മുഴുവനായി കൊടുക്കാൻ വയ്യ, അബ്രിജ്ഡ് എഡിഷൻ ഉണ്ട്, ഒരു പുസ്തകം മേടിച്ചിട്ട് സമ്മാനമായിട്ട് ഒരു യുവാവിന് കൊടുക്കും. ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ കുട്ടിയോട് വഴിതെറ്റി പോണത്, വേറെ ഒന്നുകൊണ്ടുമല്ല. അറിയണില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾ സംഘടിപ്പിക്കും. നമ്മുടെ വീട്ടിലെങ്കിലും നമ്മൾ വിവേകാനന്ദ സ്വാമികളെ അന്ന് അനുസ്മരിക്കും. ഇങ്ങനെ എന്ത് പ്രവർത്തനം ചെയ്യാൻ സാധിക്കുമോ അത് ഓരോരുത്തരും കണ്ടെത്തുക. ഏതായാലും എന്തായിരുന്നു ഭാരതമെന്നും, എന്താണ് ഭാരതമെന്നും, എന്തായിരിക്കണം ഭാരതമെന്നുമുള്ള വിഷയത്തിൽ വിവേകാനന്ദ സ്വാമികൾ നൽകിയതുപോലെ സ്പഷ്ടമായി മറ്റൊരു സന്ദേശം നൽകിയ മഹാത്മാക്കളുടെ ചുരുക്കമാണ്. വിവേകാനന്ദ സ്വാമികളിലൂടെ ഭാരതം എന്തെന്ന് കണ്ടെത്താം, ഭാരതം എന്തായിരിക്കണം എന്ന് കണ്ടെത്താം. സംശയമൊന്നുമില്ല. അതിനനുബന്ധമായി ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലുള്ളവരുടെ ഗ്രന്ഥങ്ങൾ കൂടി ചേർക്കുമ്പോൾ വ്യക്തമായ വീക്ഷണത്തോടു കൂടി നമ്മുടെ യുവസമൂഹം വളർന്നു വരും, സംശയമില്ല. ശരി, എന്തൊക്കെ ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും അറിയില്ല. ഗവൺമെൻറ് അങ്ങ് പ്രഖ്യാപിക്കും ഒരു, പിന്നെ അന്ന് എന്തൊക്കെ ആചരിക്കണം എന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ വ്യക്തിപരമായി വായിച്ച് പഠിച്ചിട്ടില്ല.
അതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഗവൺമെന്റ് തലത്തിൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന് നിശ്ചയമായും ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ദിനത്തിനെ പ്രത്യേകം പ്രഖ്യാപിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രേഖയിൽ ചിലപ്പോൾ ഉണ്ടാവും, അല്ലാണ്ട് നടക്കണമെന്ന് നമ്മൾ അറിയണില്ല. എന്തായാലും അങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും. കാരണം ഗവൺമെന്റ് ഒരു ദിനത്തെ പ്രത്യേകം പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പോളിസി പറയുമ്പോൾ അതിൻ്റെ കൂടെ ചില പ്രൊസീജിയേഴ്സ് കൂടി പറയും, ഇന്നതൊക്കെ വേണം എന്നുള്ളത്. അതൊക്കെ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട വിഷയവുമാണ്. ഇത് ചോദിക്കാൻ കാരണം, ഇന്ന് കാലത്തൊരു കോളേജ് വിദ്യാർത്ഥിയെ കണ്ട് സംസാരിച്ചപ്പോൾ യുവജന ദിനമാണെന്നത് അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല, കോളേജിൽ അതിനോടനുബന്ധിച്ച് യാതൊരു പരിപാടിയും ഇല്ലെന്നറിഞ്ഞു. രാഷ്ട്രാഭിമാനവും ആദരവുമുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മതപാഠശാലകളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും സ്വാമി വിവേകാനന്ദനെ പോലുള്ള മഹത് വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഉദ്ബോധനങ്ങളെക്കുറിച്ചും പഠിപ്പിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഏതെങ്കിലും ഭാഗം പഠിപ്പിച്ചാൽ പോരാ. ഇന്നിപ്പോൾ വിവേകാനന്ദ സ്വാമികളെ എല്ലാവർക്കും വേണം. അത് പ്രത്യേകിച്ചും എത്ര സ്ഥലത്താണ് നല്ല നല്ല വർണ്ണ ചിത്രങ്ങൾ കാണുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ഉഗ്ര വിപ്ലവ വീര്യത്തിന്റെ വക്താവൊക്കെ ആയിട്ട്. ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിക്കാൻ വകയില്ലാണ്ട് സന്യസിച്ചു അങ്ങനെയുള്ള ആളാണ് വിവേകാനന്ദ സ്വാമി എന്നുള്ളത് പ്രചരിപ്പിച്ച അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ വിവേകാനന്ദ സ്വാമികളെ കൊണ്ടാടുന്നത്. പക്ഷേ അതൊക്കെ ഏതെങ്കിലും ചില വാക്കുകൾ അവിടുന്ന് ഇവിടുന്ന് അടർത്തിയെടുത്തിട്ടാ ഏതുവരെ എന്നറിയോ? നമ്മൾ പറഞ്ഞു പറഞ്ഞ് മടുത്തൊരു ദൃഷ്ടാന്തമുണ്ട്. കാരണം കുറെ കൊല്ലം മുമ്പ് സംഭവിച്ചതാ, ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കണം, 15 കൊല്ലം മുമ്പായിരിക്കണം. നമ്മൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ആണ് നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിൽ നല്ല തലപ്പാവൊക്കെ കെട്ടിയിട്ടുള്ള വിവേകാനന്ദ സ്വാമികളുടെ ഒരു വർണ്ണ ചിത്രമുണ്ട്. എന്താ ഉദ്ധരണി എന്നറിയോ? ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ബിലീവ് എന്നാണ്. കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ, വോളിയം ഇത്ര, പേജ് ഇത്ര. വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ബോർഡ, അവർക്കും വേണം വിവേകാനന്ദ സ്വാമിയെ. അപ്പൊ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്, ഇത്രാം വോളി ഇത്രാം പേജ് കറക്റ്റാ സ്വാമി അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരതിന് മുമ്പത്തെ വാചകങ്ങളൊക്കെ വിട്ടുകളഞ്ഞു. ഇഫ് ദർ ഈസ് എ ഗോഡ് വി മസ്റ്റ് റിയലൈസ് ഹിം, ഇഫ് ദർ ഈസ് എ സോൾ വി മസ്റ്റ് റിയലൈസ് ഇറ്റ്, അതർവൈസ് ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ബിലീവ് എന്നാ. അതർവൈസ് വരെ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ബിലീവ്. ഇതുപോലെ വാക്യാഭാസത്തിന് വേണ്ടി ആചാര്യന്മാരെ സ്വീകരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണ് ഇന്ന് എല്ലാവരും സ്വീകരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ ഇന്ന് കൊണ്ടാടുകയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മതമില്ല. ബാക്കി സമയത്തൊക്കെ മിണ്ടാണ്ടിരുന്നതാന്ന് തോന്നുന്നു ഇവരുടെ പ്രചരണം കേട്ടാൽ. ഗുരുദേവന്റെ കൃതികളൊന്ന് വായിക്കുകയോ, വേദാന്ത കൃതികളും സ്തോത്ര കൃതികളും ധാർമ്മിക കൃതികളും ഒന്ന് വായിക്കുകയോ, ഗുരുദേവൻ ചെയ്ത 30-ലേറെ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചൊന്ന് പഠിക്കുകയോ, ഒന്നും ചെയ്യില്ല. പകരം ഏതാണ്ടും ചില വാക്കുകൾ അടർത്തിയെടുത്ത് തങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ഇന്ന് മഹാത്മാക്കളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ സമ്യക്കായി നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നു, ശ്രദ്ധിക്കുക. സർക്കാർ മതഭീകര പ്രവർത്തകരെയും രാഷ്ട്രവിധ്വംസകരെയും സൃഷ്ടിക്കുന്നതിൽ പരോക്ഷമായ പങ്ക് വഹിക്കുകയല്ലേ ചെയ്യുന്നത്? പരോക്ഷമായ പങ്കോ? ഇത് പണ്ടെഴുതി വെച്ച ചോദ്യം തോന്നുന്നു. പ്രത്യക്ഷമായ പങ്ക്, അല്ലെങ്കിൽ രാഷ്ട്രവിധ്വംസക പ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മഹാഭീകര പ്രവർത്തകയെ സ്വന്തം സ്കോർപ്പിയോ കാറിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോകോ? അറസ്റ്റ് ചെയ്ത പോലീസ് വണ്ടിയിലല്ലേ കൊണ്ടുപോവുക? ചിന്തിക്കുക. അതുകൊണ്ട് പരോക്ഷമായിട്ടൊന്നുമല്ല, പ്രത്യക്ഷമായിട്ട് തന്നെ. ഇതൊരു ദൃഷ്ടാന്തം മാത്രം പറഞ്ഞതാ. സ്ഥാരി പുലാക ന്യായം, അരി ഒന്നും നോക്കാൻ എല്ലാ മണിയും ഞെക്കി നോക്കാറില്ല. ഏതാണ്ട് പാത്രം നിളക്കി ഒരു മണി ഞെക്കി നോക്കിയാൽ ബന്ധു മനസ്സിലാക്കിയാൽ പാത്രത്തിലുള്ളത് ബന്ധു എന്ന്, അതുപോലെ. അതുകൊണ്ട് പരോക്ഷമായിട്ടൊന്നും അല്ല സർക്കാർ ഭീകരന്മാരെ വളർത്തുന്നത്. ആണെങ്കിൽ സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ശേഷം എത്ര കൊല്ലമായി അയാൾ അവിടെ കിടക്കണോ? പാർലമെന്റ് മന്ദിരം തകർക്കാനുള്ള ബുദ്ധികേന്ദ്രം
ഇന്നും ജീവിക്കുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് ആരെന്ന് പോലും വ്യക്തമായി പഠിക്കുന്നതിന് മുമ്പ് ഏകദേശ വിവരം കൊണ്ട് തന്നെ രാഷ്ട്രത്തെ പോലും ഭസ്മീകരിക്കാൻ അമേരിക്ക മെനക്കെട്ടു. ഇവിടെ പാർലമെന്റ് മന്ദിരം തകർക്കുന്നതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രത്തെ കയ്യോടെ പിടിച്ചിട്ടും സുരക്ഷിതമായ അവൻ കഴിയുകയാണ്. അവനെ തൂക്കി കൊന്നിരുന്നെങ്കിൽ എത്രമാത്രം ഈ ഭീകര പ്രവർത്തകർക്ക് ആത്മവീര്യം കുറയുമായിരുന്നു ചിന്തിക്കുക. പട്ടാളത്തെയും പോലീസിനെയും നിർവീര്യമാക്കുന്നതാര്? നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ കൃത്യമായി വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യത്യസ്ത വാർത്തകൾ പത്രങ്ങളിലൂടെ കാണുന്ന നമുക്കൊക്കെ അറിയാം. പക്ഷെ നടപടികൾ വരാതിരിക്കുമ്പോൾ അവർ നിർവീര്യരാകുകയല്ലേ ചെയ്യുന്നത്? ചിന്തിക്കുക. അതുകൊണ്ട് പരോക്ഷമായിട്ടല്ല ഭീകരതയെ സർക്കാർ വളർത്തുന്നത്, പ്രത്യക്ഷമായിട്ടാണ്. സംശയമൊന്നും ഈ വിഷയത്തിലില്ല, ഒരു സംശയമില്ല. ക്രിസ്ത്യാനിക്ക് കാര്യം മനസ്സിലാക്കുവാൻ ഒരു ബൈബിൾ പഠിച്ചാൽ മതി, അതുപോലെ മുഹമ്മദിയൻ ഒരു ഖുറാനും ഹിന്ദുവിനാകട്ടെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ഇതെല്ലാം പഠിച്ച് മുഖ്യ ഗൗണധർമ്മങ്ങൾ ഏതെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്ക് അവന്റെ ആയുസ് തീരും. അല്ലെങ്കിൽ ഇതിഹാസ കഥകളിൽ തളയ്ക്കപ്പെട്ട് മുന്നോട്ടൊരു ചുവട് പോലും വെക്കാതെ കാലം കഴിയും. ഇതിനൊരു പോംവഴി കാണേണ്ടത് അത്യാവശ്യമല്ലേ? ഇതൊരു രസകരമായ ചോദ്യമാണ്. ക്രിസ്ത്യാനിക്ക് കാര്യം മനസ്സിലാക്കാൻ ഒരു ബൈബിൾ പഠിച്ചാൽ മതി, ബൈബിൾ മുഴുവൻ പഠിക്കുമെന്ന് നമ്മുടെ ഒറ്റ വാക്ക് പഠിച്ചാൽ മതി, ധാരാളം മതി. ആരെ പോരാന്ന് പറഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു ഉപദേശം പഠിച്ചാൽ മതി, ഒറ്റ വാക്ക്. ബൈബിളൊന്നും വേണ്ട. അതിന് മതവുമായിട്ട് ബന്ധമില്ല കേട്ടോ. യേശുവിന്റെ വാക്യങ്ങൾക്ക് മതവുമായി ബന്ധമില്ല, ആധ്യാത്മികതയാണ് അതുടനീളം. ശ്രദ്ധിക്കുക. പിന്നെ മുഹമ്മദിയനെ ഖുറാൻ കാര്യം മനസ്സിലാക്കാൻ, അത് എന്ത് കാര്യം എന്ന് ചോദിക്കേണ്ടതാണ്. കാരണം ആധ്യാത്മികത അവിടെ അറിയില്ല. ധാർമ്മികതയുണ്ട്, സാമൂഹ്യ വ്യവസ്ഥകളുണ്ട്, നല്ല മനുഷ്യനായി നല്ല പൗരനായി മനുഷ്യനെ തീർക്കാനുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട്. പക്ഷെ ആധ്യാത്മികത എന്ന് പറയാൻ കഴിയില്ല ഖുറാനെ സംബന്ധിച്ച്. അതുകൊണ്ട് എന്ത് കാര്യം അവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സംശയമൊന്നുമില്ല, ഒരു പുസ്തകം പഠിച്ചാൽ മതി. ഹിന്ദുവിനാകട്ടെ ആയിരക്കണക്കിന്, എന്തിനാ കുറച്ചത്? ലക്ഷക്കണക്കിന്. കുറയ്ക്കുന്നതിനോട് നമുക്ക് ഇഷ്ടമല്ല. സമ്പന്നതയിൽ അഭിമാനിക്കണ്ടേ? ഇതെന്ത് ഈ സമ്പന്നതയിൽ ലജ്ജിക്കാൻ പുറപ്പെടുന്നു? പക്ഷെ ഒരാളൊരു ലക്ഷം എടുത്ത് വായിച്ചോളണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിനക്ക് ദഹിക്കുന്ന, നിനക്ക് രുചിക്കുന്ന ഒന്നെടുത്ത് പഠിച്ചോളൂന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മതി. രാമായണമാണോ വായിച്ചോളൂ, അത് മതി. പിന്നെ അപ്പുറത്ത് ആയിരം ഉണ്ടല്ലോ നോക്കണ്ടേ, ഇത് വായിച്ച് കഴിഞ്ഞിട്ട് വേറെ എടുത്തോളൂ. ഭഗവത്ഗീതയാണോ, അത് മതി. ഉപനിഷത്താണോ, അത് മതി. ഏതെങ്കിലും ഒന്ന് മതി. ഇത് ഒരാൾ കാണിച്ചാൽ ഒന്ന് മതിയായിരുന്നു, കോടിക്കണക്കിന് ജനങ്ങളെ മുന്നേ കണ്ടിട്ട് ഋഷീശ്വരന്മാർ ഗ്രന്ഥങ്ങൾ തന്നത് ലക്ഷക്കണക്കിനുണ്ട്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു രസകരമായൊരു സംഭവമാണ്. പക്ഷെ പറഞ്ഞു പറഞ്ഞു മടുത്തതാണ്. നിങ്ങളിലും പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ചോദ്യം വന്നപ്പോൾ പ്രകൃതമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് പറയാണ്ട് നിവൃത്തിയില്ല. ഈ കോഴിക്കോട്ട് നിന്ന് തന്നെയാ ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ വന്നു, രണ്ടു മൂന്ന് കൊല്ലായി, അത്രയേ ഉള്ളൂ. എന്തോ ഒരു സങ്കടം പോലെ ചോദിക്കാനാ വന്നത്. അവര് കോളേജിൽ പഠിക്കുന്നവനാ. അപ്പൊ കോളേജിൽ വെച്ചിട്ട് ആരോ ചോദിച്ചു, ഇത്രയും നിങ്ങൾക്കൊരു മതപ്രവാചകനുണ്ടോ, മതസ്ഥാപകനുണ്ടോ, നിങ്ങൾക്കൊരു മതഗ്രന്ഥമുണ്ടോ, നിങ്ങൾക്കൊരു ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു തരാനുണ്ടോ? ഒരുപാടല്ലേ നിങ്ങൾക്കുള്ളത് എന്ന്. ഇവനത് കേട്ടിട്ട് ആകെ സങ്കടമായി, ഉത്തരം പറയാൻ പറ്റുന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ആരോ പറഞ്ഞു കൊടുത്തു, ഇത്ര കുളത്തൂരിക്ക് പോയിക്കൊള്ളാൻ. അങ്ങനെയാ കുളത്തൂർ ആശ്രമത്തിൽ വന്നത്. വന്നു കുറച്ചു നേരമൊക്കെ സംസാരിച്ചു. അപ്പോ എന്താ സംഗതി, എന്താ നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അപ്പോഴാ ഇത് പറയുന്നത്, നമുക്കൊരു മതസ്ഥാപകനുണ്ടോ, നമുക്കൊരു മതഗ്രന്ഥമുണ്ടോ? കുറച്ചൊരു ഒരു ഒരു ആത്മരോഷമൊക്കെ കാണിക്കുന്ന പോലെ ഈ പാവം പറയുന്നത്. നമ്മൾ ചിരിച്ചിട്ട് പറഞ്ഞു, കൂട്ടാ ഇന്നലെ നമ്മൾ നല്ലൊരു സദ്യക്ക് പോയിട്ടോ, വലിയൊരു സദ്യക്ക് പോയി. ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി സദ്യക്ക് പോയി എന്ന് പറഞ്ഞു. സദ്യക്ക് പോകുന്നത് തമ്മിൽ എന്ത് ബന്ധം? അതേ ബന്ധമുണ്ടല്ലോ എന്നുള്ളതല്ല. ഞാൻ ഇന്നലെ വലിയൊരു സദ്യക്ക് പോയി, അതിനെനിക്കെന്താ? അവിടെ നിൽക്കട്ടെ,
നീ ചോദിക്ക് സദ്യക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന്. സദ്യക്ക് എന്തുണ്ടാവാന സ്വാമി അല്ലേ പറഞ്ഞു, നല്ല വലിയൊരു സദ്യയാണ്, അപ്പൊ കുറെ രണ്ടു മൂന്ന് പായസമൊക്കെ ഉണ്ടാവും, ഒരുപാട് കറികൾ ഉണ്ടാവും, പലത് രണ്ടു മൂന്നുതരം ഉപ്പേരി ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, അച്ചാറുണ്ടാവും. ഒന്നുമില്ല, രണ്ടു മൂന്ന് തരം പായസം പോയിട്ട് ഒരു പായസം പോലും ഇല്ല, വിവിധ കറികൾ പോയിട്ട് ഒരു കറി പോലും ഇല്ല, പപ്പടം ഇല്ല, ഉപ്പേരിയില്ല, ഉപ്പിലിട്ടത് പോയി, ഉപ്പ് പോലും ഇല്ല. പിന്നെ എന്താ സ്വാമി ഉണ്ടായത്? പച്ച ചോറ് മാത്രം. പിന്നെ എങ്ങനെയാ സ്വാമി പറഞ്ഞത് സദ്യക്ക് പോയി? അതെന്നെ ഞാനും ചോദിക്കുന്നത്, പിന്നെ എങ്ങനെയാ സദ്യ ആവുക? ഒരു പുസ്തകം അല്ല, ലക്ഷക്കണക്കിന് പുസ്തകമുണ്ട്. ഒരു മതസ്ഥാപകൻ അല്ല, ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരുണ്ട്. ഒരു ദൈവം അല്ല, കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്. 33 കോടി എന്നൊന്നും ചുരുക്കരുതേ, അതൊന്നും പോരാ. 33 കോടി പൗരന്മാരെ ഉള്ളൂ വെച്ചാൽ 33 കോടി ദൈവവും മതി, പക്ഷെ അത് പോരാ. കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്. എന്താ സമ്പന്നതയിൽ നീ അഭിമാനിക്കാനല്ലേ പഠിക്കേണ്ടത്? സമ്പന്നതയിൽ അഭിമാനിക്കുന്നതിന് പകരം നീ ദാരിദ്ര്യത്തിൽ അഭിമാനിക്കുന്നത്? ഇടേ, ഒരു പുസ്തകം കത്തിപ്പോയാലും ഒന്നുണ്ടാവില്ലേ? ഒരു ദൈവം രക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ വേറൊരു ദൈവം ഉണ്ടാവില്ലേ? ഒരാചാര്യന്റെ ഉപദേശം ദഹിച്ചില്ലെങ്കിൽ വേറാചാര്യന്റെ ഉപദേശം ഉണ്ടാവില്ലേ? ഈ സമ്പന്നതയിൽ അഭിമാനിക്കാൻ പഠിക്കാത്തത് എന്ത്? താത്വികമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഈ ദേവതകളിലൂടെ എല്ലാം ലക്ഷീകരിക്കപ്പെടുന്ന ഏകേശ്വരത്വമാണെന്നുള്ള ഉന്നതമായ തത്വം ഒന്നും മനസ്സിലാക്കാൻ പ്രാപ്തി അവന് കൈവന്നിട്ടില്ല. അതുകൊണ്ട് അവനോട് ഈ രൂപത്തിൽ പറഞ്ഞു കൊടുത്തപ്പോ ഏതായാലും അരമണിക്കൂർ സംസാരിച്ചപ്പോ അഭിമാനത്തോടു കൂടി പോയി. ഇനി ആ കൂട്ടുകാരനോട് മറുപടി പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കും സ്വാമി ഉറപ്പാക്കും. സന്തോഷം. അതുകൊണ്ട് മനസ്സിലാക്കുക, എല്ലാം എല്ലാരും പഠിച്ചോളണം എന്ന് പറഞ്ഞിട്ടില്ല. അർത്ഥശാസ്ത്രമുണ്ട്, കാമശാസ്ത്രമുണ്ട്, ധർമ്മശാസ്ത്രമുണ്ട്, മോക്ഷശാസ്ത്രമുണ്ട്. ഓരോന്നിലും ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരുടെ ലക്ഷക്കണക്കിന് ഗ്രന്ഥരത്നങ്ങളുണ്ട്. ഇനി മറ്റൊരു വിഷയം പറയട്ടെ. നേരത്തെ സൂചിപ്പിച്ചു ക്രിസ്ത്യാനിക്ക് ബൈബിൾ ഒന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ശരിയാണ്, ബൈബിൾ ഒന്നേ ഉള്ളൂ. അതിൽ തന്നെ കുറച്ചുകൂടി സ്പഷ്ടമായ ഭാഷയിൽ കുറച്ചുകൂടി ആധ്യാത്മിക തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞാൽ പുതിയ നിയമം ഒന്ന് എടുക്കുക. അതിൽ തന്നെ ഒന്നും കൂടി പരിമിതപ്പെടുത്തി പറഞ്ഞാൽ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ എടുക്കുക. പക്ഷേ അതിലുള്ളടങ്ങിയ വിഷയങ്ങളെ സ്പഷ്ടീകരിക്കുന്ന ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട്. അതില്ലാന്ന് വിചാരിക്കരുത്. അപ്പോ യേശു ക്രിസ്തു പറഞ്ഞ ഓരോ വാക്യത്തിന്റെയും അനുഭൂതി തലം എന്തെന്ന് വെളിപ്പെടുത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് ആചാര്യന്മാര് അനേകായിരം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിയിലും. ഇല്ലെന്ന് പറയരുത്. ധാർമ്മിക തലം വരെയേ ഖുറാൻ ഏറെക്കുറെ എത്തുന്നുള്ളൂവെങ്കിലും ആധ്യാത്മികതയെ കുറിച്ച് സൂചനയുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പോ ഖുദാ എന്നുള്ള ശബ്ദം തന്നെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരുപാട് ആധ്യാത്മിക തത്വങ്ങളിലേക്ക് നമ്മൾ പോണ്ടി വരും. പക്ഷെ ഏറെ ഇല്ല എന്നർത്ഥം, ഏറെയും ധാർമ്മികതയാണ്. പക്ഷേ അതിലടങ്ങിയ ഉപദേശങ്ങളെ വിസ്തരിക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അവർക്കുണ്ട്. ഒരു പുസ്തകം ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, അടിസ്ഥാനമായി ഒന്നെന്നേ പറയാൻ പറ്റൂ. അതുപോലെ അടിസ്ഥാനമായി സനാതനധർമ്മത്തിന് വേദമാണ്. പക്ഷെ വേദം ഒരു പുസ്തകമല്ല കേട്ടോ, അതും ലക്ഷക്കണക്കിനുണ്ട്. അത് ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കുക. തീവ്രവാദി സംഘടനകൾ ഹിന്ദു മതത്തെയും ഭാരത സംസ്കാരത്തെയും വളരെ അധമമായ ഭാഷയിൽ ഇടിച്ചു താഴ്ത്തി മേരാ ഭാരത് മഹാൻ എന്ന പേരിൽ ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ചത് വായിക്കുവാനിടയായി. കൂടാതെ ഈ അടുത്ത സമയത്ത് കോഴിക്കോട് വെച്ച് നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ ഹിന്ദുമതവും അതിന്റെ ആചാരങ്ങളും സംസ്കാരവും സാഹിത്യവും മുഴുവനും അശ്ലീലവും അന്ധവിശ്വാസവും നിറഞ്ഞതാണെന്നും മറ്റും പറഞ്ഞ് ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മതമാണെന്ന് പരസ്യമായി പ്രസംഗിക്കുകയുണ്ടായി. അതേസമയം ഇസ്ലാം വളരെ പരിശുദ്ധമാണെന്നും അതിനാൽ ഹിന്ദു യുവതി യുവാക്കൾ ഇസ്ലാമിലേക്ക് മതം മാറുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും പ്രസ്താവിക്കുകയും ചെയ്തു. ഇത്തരം പ്രസംഗങ്ങൾ സാമൂഹിക പ്രശ്നവും വൈരവും ഉണ്ടാക്കുകയില്ലേ? സർക്കാർ ഇത്തരം പ്രകോപനപരമായ പ്രസംഗങ്ങൾ തടയേണ്ടതല്ലേ? മദനിയുടെ പ്രസംഗങ്ങൾ നാടിന് ദോഷമുണ്ടാക്കിയിട്ടുണ്ടെന്നും അയാൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു.
ഇതുപോലെ ഹൈന്ദവർ സംസാരിച്ചാൽ അത് വലിയ കുറ്റമായി കണക്കാക്കുകയും ചെയ്യും. ഇത്തരം ഹീനമായ പ്രചരണങ്ങൾക്കെതിരെ ഹിന്ദു സമൂഹം വേണ്ട രീതിയിൽ പ്രതികരിക്കേണ്ടത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ നിന്ദിക്കുന്നവരെന്ന് പറയുന്നവര് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടാണോ നിന്ദിക്കണത്? ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് വിമർശിക്കുകയോ നിന്ദിക്കുകയോ വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണ്ടേ? കളിക്കാരനേക്കാൾ കൂടുതൽ റഫറിക്ക് കളി അറിയണ്ടേ? സാഹിത്യകാരനേക്കാൾ കൂടുതൽ സാഹിത്യ വിമർശകന് സാഹിത്യത്തെക്കുറിച്ച് അറിയണ്ടേ? ഈ സാമാന്യമായ ബോധം പോലും ഇല്ലാത്തവരല്ലേ ഈ പറയാൻ നടക്കുന്നത്? അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇത്തരം ജൽപ്പനങ്ങൾ നടക്കുമ്പോൾ നിർത്തവിടെ എന്ന് പറയാൻ എന്തുകൊണ്ട് ഹിന്ദു സമൂഹം മുന്നോട്ട് വരുന്നില്ല? ഭയപ്പെട്ടിട്ടാണോ? അമ്മ അപമാനിക്കപ്പെടുമ്പോ പിന്നെ എന്തിനു നമ്മൾക്ക് ഭയം? ഒരാള് കയറി ചെന്ന് നിർത്താൻ പറയണം, അല്ലെങ്കിൽ അധികാരി സ്ഥാനങ്ങളിൽ കംപ്ലൈന്റ് കൊടുക്കണം. കംപ്ലൈന്റ് കൊടുക്കാണ്ടൊന്നും നടപടി എടുക്കുന്ന ആരും വിചാരിക്കേണ്ട. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മേരാ ഭാരത് മഹാൻ എന്ന പേരിൽ ഇന്റർനെറ്റിൽ നിന്ന് ലഭിച്ചത് വായിക്കാൻ ഒരുപാട് നടക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇനി നമ്മൾ ഈ ഇന്റർനെറ്റിന്റെ വിശാലമായ ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദുധർമ്മത്തെ, അതിന്റെ ആശയങ്ങളെ, ആചാര്യന്മാരെ, ആചാരങ്ങളെ മുഴുവൻ വൃത്തികെട്ട ഭാഷയിൽ നിന്ദിക്കുന്ന ഒരുപാട് ബ്ലോഗുകളും സൈറ്റുകളും ഉണ്ട്. അതിനായി പ്രവർത്തിക്കുന്നത് തന്നെ ഒട്ടനവധിയുണ്ട്. അതിന് സംഘടിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും വിഷയത്തിലേക്ക് ചർച്ച വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ അതിൽ കയറി പ്രതികരിക്കാനും ഹിന്ദുധർമ്മത്തെ അധിക്ഷേപിക്കാനും തന്നെ ഒരുപാട് പേര് അടിവരയിട്ട് പറയണം, പ്രഗത്ഭന്മാർ ആ വിഷയത്തിൽ, സാങ്കേതിക വിഷയത്തിൽ പ്രഗത്ഭന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ചോദ്യം, ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാരില്ലേ ഈ IT മേഖലയിൽ പ്രഗത്ഭന്മാർ? എന്തുകൊണ്ടവർ യഥാസമയം മറ്റൊന്നും വേണ്ട, ഇതിനെതിരായിട്ടൊരു കൗണ്ടറായിട്ടുള്ള ചില ചിന്തകൾ നൽകുന്ന ആശയങ്ങൾ അതിലേക്ക് കടത്തിവിടണ്ടേ? ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഈ ഒരു നിസ്സംഗതയല്ലേ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഓ, ഒരു മഹാഭാരത യുദ്ധം അത്യന്തം ഭീഷണമായി, അത്യന്തം വിപത്തിനെ, വിനാശത്തെ വിതച്ചുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദുര്യോധനനേക്കാളും ദുശാസനേക്കാളും വലിയ കാരണക്കാര് നമ്മൾ പറയും ഭീഷ്മരും ദ്രോണരും ഒക്കെയാണെന്ന്. കാരണം, പ്രതികരിക്കേണ്ട സമയത്ത് ഭീഷ്മർ പ്രതികരിച്ചിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം നടക്കില്ലായിരുന്നു. സദസ്സിലേക്ക് സ്ത്രീയെ കൊണ്ടുവന്ന് അപമാനിച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഉണ്ടചോറിന് കൂട് കൂറ് കാണിക്കാൻ വേണ്ടി അവൻ മിണ്ടാണ്ടിരുന്നു. നേരെ മറിച്ച് അപ്പൊ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. നിസ്സംഗത പാലിച്ചു. അതിന്റെ പരിണത ഫലം മഹാഭാരത യുദ്ധം എന്ന സർവവിനാശത്തിൽ എത്തിച്ചേർന്നു. ഇന്നും ഈ ഭീഷ്മരെ നമ്മൾ അനുകരിക്കുകയാണ്. വലിയ വേദാന്തത്തിന്റെ, നിസ്സംഗതയുടെ, എന്താ പറയേണ്ടത്, നൈഷ്കർമ്മ്യത്തിന്റെ തലത്തിൽ എത്തി ഇന്ന് സ്വന്തം സങ്കല്പിച്ചിരിക്കുന്ന മൂഢന്മാരായി നമ്മൾ അധപതിച്ചിരിക്കുകയാണ്. ശരിയാണ്, നൈഷ്കർമ്മ്യസിദ്ധിയിലേക്ക് ഉയർന്ന മഹാപുരുഷന്മാരെ സംബന്ധിച്ച് പ്രപഞ്ച നാടകം അവരെ ബാധിക്കുന്നില്ല. പക്ഷേ ഇന്ന് നിസ്സംഗത നടിക്കുന്നവരാരും അത്തരം നൈഷ്കർമ്മ്യ സിദ്ധിയിലേക്ക് എത്തിയവരൊന്നും അല്ല. ഭയം കൊണ്ട്, മിഥ്യാഭിമാനം കൊണ്ട്, വർഗീയവാദിയായി മുദ്ര കുത്തപ്പെടുമല്ലോ എന്നുള്ള ഭീതി കൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. ഇനിയും പ്രതികരിക്കുന്നില്ലെങ്കിൽ ആപത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം അത്ര വിനാശകരമായ ദിശയിൽ ഭീകരവാദം വ്യാപിച്ചു കഴിഞ്ഞു. ഗ്രാമാന്തരങ്ങളിൽ, കുടുംബങ്ങളില്, വ്യക്തികളില്, പണം കൊണ്ട് എന്തിനേയും വിലക്കെടുക്കുന്ന അർത്ഥസ്യ ദാസ സർവേപി നാർത്ഥോ ദാസോഹി കസ്യചിതെന്ന് ഭീഷ്മര് പറഞ്ഞില്ലേ പണ്ട്? അതെത്രയും വാസ്തവമെന്ന് തോന്നിപ്പിക്കും വിധം പണം വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുവത്വത്തെ. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നില്ല. മാധ്യമങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവരുടെ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ള ഒറ്റ തന്ത്രത്തിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് അവർ അതിനെ കൈവിട്ടു, പുതിയ മറ്റൊരു വിഷയം എടുക്കും.
അത് കഴിഞ്ഞാൽ മറ്റൊരു വിഷയം എടുക്കും. അവർക്ക് സ്ഥായിയായ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയല്ല കാണപ്പെടുന്നത്, മറിച്ച് തൽക്കാലം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പുകച്ച് പെരുപ്പിച്ച് കാണിച്ച് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഈ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞു, പുതിയ വിഷയം എടുക്കും, അപ്പോഴത്തേ പുതിയ വിഷയം വരും. ഇവിടെ അടിസ്ഥാന കാരണം നമ്മൾ പൗരനെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയെ വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൗരസൃഷ്ടിയായിരിക്കണമെന്ന് വിചക്ഷണന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റെല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നു, പൗരസൃഷ്ടിയെ മാറ്റിവെക്കുന്നു. ഇനിയെങ്കിലും നമ്മളെങ്കിലും ഈ പൗരസൃഷ്ടിക്ക് മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുക. മക്കളെ ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണം എന്ന് പറയുന്നവരവിടെ ഭൂരിഭാഗം പേരും ഉണ്ടാവുക. മതി ഡോക്ടറും എഞ്ചിനീയറും. അവരെ നല്ല ടീച്ചേഴ്സ് ആക്കണം, അവരെ നല്ല പ്രൊഫസേഴ്സ് ആക്കണം, അവരെ നല്ല ജേർണലിസ്റ്റ് ആക്കണം. ഈ ഒരു വീക്ഷണം ഉണ്ടാവും. നല്ല ടീച്ചർമാരായിട്ട് നമ്മളെ മക്കൾ വളരട്ടെ, നല്ല പ്രൊഫസർമാരായിട്ട് വളരട്ടെ, സമൂഹത്തിന് ദിശാബോധം നൽകുന്നവരായിട്ട് കുറച്ചു പേര്, ആ കുറച്ചു പേരിൽ ഒന്ന് എൻ്റെ മക്കളാവട്ടെ എന്നുള്ള ബോധം നമ്മൾ എന്തേ ആർജിക്കും? അത്തത് എന്നേ ആ ബോധത്തെ നമ്മൾ ആർജിക്കുക? എല്ലാ മേഖലകളെയും ഇന്ന് വിലക്കെടുത്തോണ്ടിരിക്കുകയാണ്, മറക്കരുത്. എല്ലാ മേഖലകളെയും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആചാരങ്ങളും സംസ്കാരവും സാഹിത്യവും മുഴുവൻ അശ്ലീലമാണെന്ന് പറയണോരോ പറഞ്ഞോട്ടെ, വിരോധമില്ല. ഷഠം പ്രതി ശാഠ്യം എന്നൊരു നിയമമുണ്ട്. ഓരോരുത്തരോടും അവനവനെ മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കണം എന്നൊരു നിയമമുണ്ട്. എന്നോട് നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചാൽ ഞാൻ മനസ്സിലാക്കും, പ്രതികരിക്കും. അതുപോലെ ഓരോരുത്തരോടും. അപ്പൊ ഇങ്ങനെ പറയുന്നവനോട് അവന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. ഹിന്ദുധർമ്മത്തിൽ അശ്ലീലം ഒന്ന് കാണിച്ചാൽ 10 തിരിച്ചു കാണിക്കാൻ സാധിക്കണം. 46 വയസ്സുള്ളപ്പോ 6 വയസ്സുള്ള പെൺകുട്ടിയെ പോയി കെട്ടുക, 2 അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതല്ലേ നിന്റെ പരമാചാര്യൻ എന്ന് ചോദിക്കണം. വളർത്തുമകന്റെ ഭാര്യയെ കണ്ടപ്പോ കാമമോഹിതനായി, വളർത്തുമകന്റെ ഭാര്യയെ കെട്ടാൻ വിധിയില്ല, ഉടനെ സൂക്ത ഇറക്കി കൊടുത്തു നബിക്കതാവാമെന്ന്. എന്നിട്ട് അവനെ കൊണ്ട് മൊഴി ചൊല്ലിച്ചു, യവൻ കെട്ടി. പഠിക്കണം. ഇതൊന്നും നമ്മൾക്ക് പറയാൻ ഇഷ്ടമുള്ളതല്ല, ഇതൊന്നും പറയുന്നത് ഹൈന്ദവ മനസ്സിന്റെ സ്വഭാവമല്ല. പക്ഷെ കാലം പറയിപ്പിക്കുകയാണ്. നിന്ദിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് മാത്രം ഒരു ധർമ്മം വർത്തിക്കുമ്പോൾ അതിനല്പമൊക്കെ മറുപടി പറയാൻ സജ്ജരായിരിക്കണം. എല്ലാവരും ഒന്ന് സൂക്ഷ്മ ഉപാസനയുടെ വേദാന്തത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് ഉയർന്നവരല്ല. ധർമ്മം എന്ന പ്രാഥമിക തലത്തിലാണ് സമൂഹത്തിന്റെ ഭൂരിഭാഗം. ആ തലത്തിൽ അതിനനുസരിച്ച് തന്നെ മറുപടി പറയണം. മറുപടി പറയാൻ കെൽപ്പുള്ളവരെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ശ്രദ്ധയോടുകൂടി ഖുറാൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക. ഇപ്പുറത്ത് ഒന്ന് പറഞ്ഞാൽ 10 അങ്ങോട്ട് പറയാനുള്ള കഴിവുണ്ടാവുക, എന്നിട്ട് വായടപ്പിക്കുക. ഇല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, സാധാരണ സമൂഹം ഇത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. കാരണം പിതാവെ അവരോട് പൊറുക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അവർക്കറിയാം, അവരെന്തിനാ ചെയ്യണതെന്ന് അറിയാം. അതുകൊണ്ട് അവരോട് പൊറുക്കണമേ എന്ന് പറയാൻ പറ്റില്ല. ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? എല്ലാവരും യേശുവിന്റെ പദവിയിലേക്ക് ഉയർന്നിട്ടില്ല, അസിദ്ധരാണ്. സാധാരണ സമൂഹത്തിന്റെ ധാർമ്മിക തലത്തെ വിസ്മരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ പ്രസംഗിച്ചിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഉണരുക. ഇത്തരം ഹീനതകളെ അതിന്റെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിദ്വന്ദിച്ച് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക. മരണം ഒരിക്കലേ ഉള്ളൂ. ധർമ്മത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുക, ധർമ്മത്തിൽ മരിക്കാൻ തയ്യാറാവുക. ജീവച്ഛവങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ഇതൊക്കെ കേട്ടിട്ട് ഒരു പ്രശ്നമില്ല എന്നാ നീണ്ടൊരു സാധനമില്ലേ നമ്മളെ പടിഞ്ഞാറ്, അതിലേക്ക് അങ്ങ് പോയി ചാടിക്കോ, അതാ നല്ലത്. ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മത്സ്യങ്ങൾക്ക് ശാപ്പാടായിക്കോളും. സംശയമില്ല ഈ പറയുന്നതിന്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവമാനിച്ചുകൊണ്ട് പ്രസംഗിച്ചു, നീ എന്തിനു കേട്ടു? നീ കേട്ടും കൊണ്ട് ഇങ്ങ് പോരുക. സ്വാമി, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒറ്റയ്ക്ക് മതി, എന്ത് പ്രശ്നം? എന്താ ഒറ്റയ്ക്കായാലും പ്രതികരിച്ചുകൂടെ?
അപ്പൊ നിനക്ക് പേടിയാണ് കൂടുതൽ അല്ലേ? പിന്നെ ഇരട്ടയ്ക്ക് പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ശ്രദ്ധിക്കുക, ഇത് പറയുമ്പോ ഒരിക്കല് താമരശ്ശേരിക്ക് അടുത്ത് വെച്ചിട്ട് കുറച്ച് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകര് പ്രസംഗിക്കുകയാണ്. ആ കൂട്ടത്തിൽ പറയുകയാണ്, ഹിന്ദു ധർമ്മത്തിലും നമ്മൾ പറയുന്ന പാപസങ്കല്പമുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് പാപോഹം പാപകർമ്മോഹം എന്നൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഒരാൾ പ്രസംഗിക്കുക, കുറേ പേര് കേട്ട് സത്യമാണെന്ന് വിശ്വസിച്ച് നിൽക്കുക. അപ്പൊ ആശ്രമത്തിൽ വേദാന്ത ക്ലാസ്സിൽ വരുന്ന ഒരാള് ആ വഴിക്ക് പോകും, ഭയാളഞ്ഞ് കയറി ചെന്നു ഒറ്റയാളേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അല്ല, പാപോഹം പാപകർമ്മോഹം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ വേഗം ഭഗവത്ഗീത എടുത്തു കാണിച്ചു തരൂ. എവിടെയാണ് പറഞ്ഞത്? കാണിച്ചൊരു ഭഗവത്ഗീതയിൽ അങ്ങനെ ഒരു ശ്ലോകം ഇല്ല, ഇല്ലാത്തതുണ്ടെന്ന് നിങ്ങൾ പ്രസംഗിക്കരുത്. അയ്യ, അത് പറഞ്ഞിട്ടുണ്ട്, അത് മുഴുവൻ നോക്കാനുള്ള സമയപ്പ ഇല്ല, മുഴുവൻ നോക്കണം, നിങ്ങൾ തെറ്റു പ്രസംഗിക്കരുത്. എന്നാ സഹോദര, മാപ്പ്, എന്നോട് പറഞ്ഞാൽ പോലെ ജനങ്ങളോട് പറയണം, കാരണം ജനങ്ങളോടാ നിങ്ങൾ മൈക്കിലൂടെ പറഞ്ഞത്, അവസാനം മൈക്കിലൂടെ അയാൾ മാപ്പ് പറഞ്ഞു. അതുകൊണ്ടാ കേട്ടു നിന്നവരെങ്കിലും സത്യം മനസ്സിലാക്കി. ഇങ്ങനെ വേണോ മതം പ്രചരിപ്പിക്കാൻ? അതത് മതഗ്രന്ഥത്തിന്റെ ആചാര്യന്റെ ഉപദേശം അനുസരിച്ച് പ്രചരിപ്പിച്ചാൽ പോരെ? ഇവരെയൊക്കെ മുന്നേ കണ്ടും കൊണ്ടല്ലേ ആ മഹാൻ അന്ന് പറഞ്ഞത്? അവരോട് പൊറുക്കേണ്ടവേ, ചിന്തിക്കുക. കാരണം ഇവരൊക്കെ മതത്തിൽ കഴിയുന്നവർ, ആധ്യാത്മികതയിലേക്ക് പോകാത്തവരാണ്. ആധ്യാത്മികതയിലേക്ക് പോയ എത്രയോ മഹാമനീഷികള് ക്രിസ്ത്യൻ മതത്തിലുണ്ട്, അവര് മതത്തെ അതിക്രമിച്ചവരാണ്. നമ്മൾ ഒരിക്കലും ഇല്ലെന്ന് പറയില്ല, പക്ഷെ ഇത്തരം പ്രവർത്തകരുണ്ടല്ലോ, അവർ ആധ്യാത്മികതയ്ക്ക് എതിരാണ്. തുറന്ന് കാണിക്കാൻ സാധിക്കണം. അപ്പൊ ഒരാളല്ലേ ഉള്ളൂ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അപ്പൊ മറ്റവരെന്തുണ്ടായി എന്നറിയോ? ഇയാള് ധൈര്യത്തോടു കൂടി സ്റ്റേജ് കയറി ചെന്നപ്പോ അവര് വിചാരിച്ചു ഇവര് കുറെ പേരുണ്ടാവുന്നു, സംഘടിച്ചു വന്നതാണ്. അതുകൊണ്ടാ മാപ്പ് പറഞ്ഞത്. നേരെ മറിച്ച് ഒരാളെ ഉള്ളൂ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാപ്പൊന്നും പറയില്ല, പെരുമാറിയിട്ടേ വിടൂ. പക്ഷെ ഈ ധൈര്യത്തിൽ അങ്ങ് ചെന്നപ്പോ ആ ധൈര്യം ഉള്ളെന്ന് വരണം. അതുകൊണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെത്തോത്തിഷ്ഠ വരന്തവ എന്ന് പറഞ്ഞ വാക്കി ഓർമ്മിച്ച് ഓരോന്നിനെയും അതിന്റെ രീതിയിൽ പ്രതികരിക്കുക. സ്നേഹപൂർവം പ്രതികരിക്കുക, വേണ്ടടത്ത് ദ്വേഷപൂർവം പ്രതികരിക്കുക, വേണ്ടടത്ത് സാമം ദാനം ഭേദം ദണ്ഡം, ഈ ചതുരുപായങ്ങളിൽ ചതുരുപായങ്ങളും യഥാസ്ഥാനം പ്രവർത്തിക്കാൻ കഴിയണം, പ്രവർത്തിപ്പിക്കാൻ കഴിയണം. സംശയമൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തത് ഉപസംഹരിക്കുകയാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.